ബഹുമാന്യരെ, കേരളത്തിൻ്റെ മതനിരപേക്ഷതയിലൂന്നിയ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ വളർച്ചയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അമരത്തിരുന്നു കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മതേതര നിലപാടുകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ മലയാളി മനസ്സിനെ ജാതി, മത, വർഗവർണ്ണ, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിൽ മഹാനായ ഷിഹാബ് തങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. ആ മഹാനായ തങ്ങൾ നമ്മോട് വിട പറഞ്ഞിട്ട് ഇന്നത്തേക്ക് 12 വർഷം പൂർത്തിയാവുകയാണ്. മഹാനായ തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും വിട പറയാത്ത വസന്ത പൂർണിമ പോലെ ഷിഹാബ് തങ്ങൾ ഇന്നും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ നാട് ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായ ഘട്ടങ്ങളിലെല്ലാം കേരളീയ സമൂഹം ഒരുപോലെ അവരുടെ മനസ്സിൽ വന്നതാണ് ഷിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആത്മകഥം. പക്ഷേ ഇതുപോലുള്ള മഹത്തുക്കളെ ഒരു പരിധിക്കപ്പുറം നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ആയുസ് ലഭ്യമാവാറില്ല എന്ന് ഇതുപോലുള്ള പലരുടെയും ജീവചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് മഹാനായ തങ്ങൾ നമ്മോട് വിട പറഞ്ഞ് 12 വർഷം പൂർത്തിയാവുന്ന ദിവസം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പങ്കുവെക്കുന്ന അമരസ്മരണ എന്ന പേരിലുള്ള ഒരു അനുസ്മരണ പരിപാടി ഓൺലൈനിൽ സംഘടിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രമുഖർ പങ്കെടുക്കുന്ന സദസ്സുകളിൽ ഓർക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് തങ്ങൾ എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ കോവിഡിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമേ നമുക്ക് ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ നിർവാഹമുള്ളൂ. ഇന്നത്തെ ഈ പരിപാടിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യക്തിത്വമായ ഡോക്ടർ ശശി തരൂർ അടക്കം കറകളഞ്ഞ മതേതര മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് കെ മുരളീധരൻ എം പി അടക്കം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എപ്പോഴും നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള അഡ്വക്കറ്റ് ജയശങ്കർ അടക്കമുള്ളവർ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് മഹാനായ തങ്ങൾ എത്രമാത്രം ഈ നാടിന് സ്വീകാര്യനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് നമ്മുടെ ഈ അമരസ്മരണ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഈ പരിപാടിയിൽ ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി വി അബ്ദുൽ വഹാബ് സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അബ്ദുസമദ് സമദാനി സാഹിബും കൂടി മഹാനായ തങ്ങളുമായിട്ടുള്ള കഴിഞ്ഞ നീണ്ടകാലത്തെ ആത്മബന്ധങ്ങളിലെ അവിസ്മരണീയമായ നിമിഷങ്ങളെ ഓർത്തെടുത്തുകൊണ്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കൽ ഈ പരിപാടിയിൽ നടത്തും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കായ ആളുകൾ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട നേരത്തെ പേര് സൂചിപ്പിച്ച അതിഥികളെ ഈ പരിപാടിയിലേക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നതിനും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഈ പരിപാടികളുടെയെല്ലാം പ്രധാനപ്പെട്ട സംഘാടകനും സൂത്രധാരകനുമായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സാഹിബ് എം എൽ എ അവരുകളെ വളരെ ആദരവോടെ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖമായിട്ടുള്ള വാചകങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ട് 12 വർഷം തികയുകയാണ്. അദ്ദേഹവുമായി 1965 മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായ സമയം മുതൽ മരണം വരെ ഏറ്റവും അടുത്ത ബന്ധം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും അദ്ദേഹത്തെ പരിചയപ്പെടുന്ന എല്ലാവരുടെയും വിചാരം അദ്ദേഹം അവരുടെയൊക്കെ സ്വന്തമാണ് എന്നുള്ളതാണ്. പാണക്കാട് വീട്ടിൽ വരുന്ന, കൊടപ്പുറം തലവാട്ടിൽ വരുന്ന, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും വളരെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന തങ്ങൾ, കഠിനമായ രാഷ്ട്രീയ ചൂടിലും വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന തങ്ങൾ, ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിലെ ബഹുസ്വര സമൂഹത്തിനിടയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം വിമർശനങ്ങൾക്ക് അതീതമായി കൈകാര്യം ചെയ്യാൻ സാധിച്ച പ്രിയങ്കരനായ നേതാവായിരുന്നു ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഈ പ്രസ്ഥാനത്തെ മതേതര കാഴ്ചപ്പാടിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയകരമായി അവതരിപ്പിച്ചു ശിഹാബ് തങ്ങൾ. എല്ലാവർക്കും അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. തൻ്റെ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിന് പാർലമെൻ്ററി വ്യാമോഹമുണ്ടായില്ല. എം എൽ എ ആവാൻ, എം പി ആവാൻ, മന്ത്രിയാവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനും ഇല്ലാത്ത ഒരു ക്വാളിറ്റി, അതായത് ഈ പറഞ്ഞ രീതിയിൽ അധികാര സ്ഥാനങ്ങളിൽ എത്താൻ തീരെ ആഗ്രഹമില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റിയെ എല്ലാവരും ബഹുമാനിച്ചു. ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് കേരളം വർഗീയ ചൂടിൽ കത്തിച്ചാമ്പലാവുമെന്ന് ബഹുഭൂരിഭാഗം ആളുകളും സംശയിച്ച സമയത്ത് പ്രിയപ്പെട്ട തങ്ങളുടെ പ്രഖ്യാപനം, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മസംയമനം പാലിക്കുക, ഈ പ്രശ്നത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു ഓടിന് പോലും നാശനഷ്ടമുണ്ടാവാൻ പാടില്ല, ക്ഷേത്രങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ കാവൽ നിൽക്കണം എന്ന് നിർദ്ദേശിച്ച
ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ മതേതരത്വത്തിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായിരുന്നു എന്ന് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയില്ല. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ധാരാളം നേതാക്കന്മാർ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ എന്നുമെന്നും കേരളീയ സമൂഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടാവും. ആർക്കും അത് അനുസ്മരിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മതനായ നേതാവ് ശ്രീ ശശി തരൂർ എം പി അവർകളാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറ്റൊരു സമ്മതനായ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ എം പി അവർകളാണ്. ഇവിടുത്തെ സ്മാരക പ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ അവർകളാണ്. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാക്കായ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, അബ്ദുസമദ് സമദാനി സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഇതിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും, എല്ലാ നേതാക്കന്മാരെയും വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ബഹുമാന്യരെ, നമ്മുടെ ഇന്നത്തെ പ്രത്യേക പരിപാടിയിൽ ശിഹാബ് തങ്ങളുടെ ഓർമ്മ ദിനത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രത്യേകമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെയോ മണ്ഡലം കമ്മിറ്റിയുടെയോ ഒക്കെ ഭാഗമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഇപ്പോൾ 12 വർഷമായി അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മദിനത്തിന് ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ ഒരു വിടവാണ് ശിഹാബ് തങ്ങളുടെ ആ ഓർമ്മകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു 12 വർഷക്കാലം. പക്ഷേ അതൊരിക്കലും ഒരു വിടവല്ല. ഈ 12 വർഷക്കാലവും നമ്മൾ അദ്ദേഹത്തെ മറക്കാതെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. ഇവിടെ ആദരണീയനായ ഡോക്ടർ ശശി തരൂർ എം പി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ശ്രീ കെ മുരളീധരൻ എം പി, അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവരെല്ലാം തന്നെ ശാത്തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ പറഞ്ഞ പേരുകളൊക്കെ തന്നെ ശാത്തങ്ങളുടെ ഇതുപോലെയുള്ള ഓരോ ചടങ്ങുകളിലും അവരൊക്കെ സംബന്ധിക്കാറുണ്ട്. ശാത്തങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുള്ളവരും ആ ഓർമ്മകൾ നിലനിർത്തുന്നവരുമാണ്. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തിൻ്റെ കബറിടം സിയാർത്ത് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഓർമ്മദിനത്തിലെ പരിപാടികൾക്കുള്ള ഒരു തുടക്കം കുറിച്ചത്. സാധാരണ എല്ലാ വർഷങ്ങളിലും നമുക്ക് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടത്താറുള്ളത്. കൊറോണ വന്നതിന് ശേഷം ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല. മിക്കവാറും ഓൺലൈനിലാണ് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെ ശശി തരൂർജി അദ്ദേഹത്തിൻ്റെ ദീർഘമായിട്ടുള്ള ആ പ്രഭാഷണത്തിൽ പങ്കുവച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ശാസ്ത്രങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മതേതരത്വത്തെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ഊന്നി പറയാറുള്ളത്. ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഉജ്ജ്വല വക്താവായിട്ടാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്.
അദ്ദേഹം ഒരു നല്ല ഇന്ത്യക്കാരനായിരുന്നു നല്ല ഇന്ത്യക്കാരനായ നല്ലൊരു മുസ്ലിം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പലരും പറയാറുള്ളത് ഇന്ത്യ അദ്ദേഹത്തിന് ഇന്ന് ഒരു ഊർജ്ജമാണ് ഞാൻ ഓർക്കുന്നു അദ്ദേഹം വിദേശത്ത് പഠിച്ചിട്ടുള്ള ആളാണല്ലോ വിദേശത്ത് പഠിച്ച സന്ദർഭങ്ങളിൽ ഈജിപ്തിലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത് കെയ്റോ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ ഡോക്ടർ സക്കീർ ഹുസൈൻ രാഷ്ട്രപതിയായിരുന്ന കാലത്താണ് എന്ന് തോന്നുന്നു ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കൾ അവിടെ സന്ദർശിച്ച ഈജിപ്ത് സന്ദർശിച്ച വേളയിൽ അവരോടൊപ്പം ഷിയാബ് തങ്ങളും സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ രാജ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ മതിപ്പും സ്നേഹവുമാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല നേതാവായി അദ്ദേഹം വിശേഷിപ്പിക്കാറുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ലോക നേതാക്കൾ ഈജിപ്തിൻ്റെ അന്നത്തെ പ്രസിഡൻ്റ് ഡോക്ടർ ജമാൽ അബ്ദുൽ നാസർ ഇവരൊക്കെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ ലോക നേതാക്കളായിരുന്നു ഇന്നിപ്പോൾ ബൈഡൻ അതുപോലെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ അന്നത്തെ കാലത്ത് അന്ന് അമേരിക്കൻ ചേരി വേറെയുണ്ട് സോവിയറ്റ് ചേരി വേറെയുണ്ട് എന്നാൽ അതിലൊന്നും ചേരാത്ത ഡോക്ടർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ മാർഷൽ ടിറ്റോയുടെയും ഈജിപ്തിലെ അന്നത്തെ പ്രസിഡൻ്റ് ജമാൽ അബ്ദുൽ നാസറിൻ്റെയും ഒക്കെ കാർമ്മികത്വത്തിലും നേതൃത്വത്തിലും ലോകത്ത് ഉരുത്തിരിഞ്ഞ് വന്നിരുന്ന ചേരിചേരാ പ്രസ്ഥാനം ആ കാലത്ത് നെഹ്റുവും അദ്ദേഹത്തിൻ്റെ ഈജിപ്തിലുള്ള സന്ദർശനങ്ങൾ ജമാൽ അബ്ദുൽ നാസറുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ അങ്ങേയറ്റത്തെ താല്പര്യത്തോടെയായിരുന്നു ഷിയാബ് തങ്ങളും വീക്ഷിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഷിയാബ് തങ്ങൾക്ക് വരുന്ന ഒരുപാട് അറബി പുസ്തകങ്ങൾ അറബി പീരിയോഡിക്കൽസ് അത് പോസ്റ്റായിട്ട് വരാറുണ്ടായിരുന്നു ആ അറബി പീരിയോഡിക്കൽസിൽ അന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഈ ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഞങ്ങളന്ന് ഈ അറബി പുസ്തകങ്ങൾ ഞങ്ങൾക്കത് മറിച്ചു നോക്കാൻ വേണ്ടി താല്പര്യമായി നല്ല കെട്ടുമട്ടുള്ള അറബി പുസ്തകങ്ങൾ നല്ല മേനി കടലാസ് അന്ന് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ കടലാസൊന്നുമില്ല അതുപോലെ തന്നെ നല്ല കളേഡ് കളർഫുൾ പുസ്തകങ്ങളാണ് അതിലൊക്കെ ലോക നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ അച്ചടിച്ച് വരും അപ്പോൾ അതിൽ ആ കാലത്ത് പ്രധാനമന്ത്രി മാർഷൽ ടിറ്റോയുടെ അബ്ദുൽ നാസറിൻ്റെ ജമാൽ അബ്ദുൽ നാസറിൻ്റെ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ പടം വെച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ ഒന്ന് ആ പീരിയോഡിക്കൽസിലൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വളരെ വലിയ താല്പര്യമായിരുന്നു ഷിയാബ് തങ്ങൾക്കും അദ്ദേഹം അതേക്കുറിച്ചൊക്കെ വളരെ താല്പര്യത്തിൽ വായിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായി അപ്പോൾ അന്നത്തെ ആ ലോക എന്താ പറയുക ലോക നേതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ അതൊക്കെ തന്നെ ഷിയാബ് തങ്ങളേറെ സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ വർക്ക് ചെയ്യാൻ എന്നും അന്ന് കേട്ടിട്ടുണ്ട് കാരണം വിദേശത്ത് പഠിച്ച ആൾ വിദേശ ഡിഗ്രി സമ്പാദിച്ച ആൾ വിദേശ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ ഹിന്ദി ഉറുദു എന്ന് തുടങ്ങിയ ഇന്ത്യൻ ഭാഷകൾ എന്നതുപോലെ തന്നെ അറബിക്ക് ഇംഗ്ലീഷ് തുടങ്ങിയ വിദേശ ഭാഷകൾ എനിക്ക് തോന്നുന്നത് ഫ്രഞ്ചും ഏതാണ്ട് അദ്ദേഹം പഠിച്ചു കാരണം ഈജിപ്തിൻ്റെ ഒരു കൊളോണിയൽ ഭാഷ അതായിരുന്നല്ലോ അപ്പോൾ അവയവങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കുവാൻ ഷിയാബ് തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമ്പുഷ്ടമായ ഒരു വിദ്യാർത്ഥി ജീവിത കാലം തന്നെ അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച എന്നോണം അദ്ദേഹത്തിന് മനസ്സിൽ അങ്ങനെ ഒരു നാമ്പ് എടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ ജോലി ചെയ്യാൻ അങ്ങനെയൊക്കെ സ്വാഭാവികമാണല്ലോ അപ്പോൾ അത് ഇന്ത്യയെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഈ പിന്നെ സംസ്കാരം ഇന്ത്യയുടെ പാരമ്പര്യം ഇവയിലൊക്കെ വളരെയേറെ താല്പര്യത്തോടെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വമാണത് ഇന്ത്യയുടെ ചരിത്രം സംസ്കാരം ഇന്ത്യയുടെ പാരമ്പര്യം ഇവയൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളുമായൊക്കെ പങ്കുവെക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകും
ഒരുപാട് വിദേശ കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിന് ഖലീൽ ജിബ്രാനെ പോലെയുള്ള അതുപോലെ തന്നെ മറ്റ് അറബ് ഗ്രന്ഥകാരന്മാരുടെ കൃതികൾ പലതും ആ കാലത്ത് അദ്ദേഹം തർജ്ജമ ചെയ്ത് കേരളത്തിൽ പ്രസിദ്ധീകരിച്ച മനോരമയിലും ചന്ദ്രികയിലുമൊക്കെ അത് വരാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല രാഷ്ട്രീയം അതൊരു ഒരു നിയോഗമായിട്ട് അദ്ദേഹത്തിന് വന്ന് ചേർന്നതാണ്. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരിയായി ഒരു ജനതയുടെ സംസ്കാരവും ഒരു ജനതയുടെ പാരമ്പര്യവും ഇവയിലൂടെയൊക്കെ ഊന്നി ജീവിക്കാനാണ്. ഒരു സൂഫി മനസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന് അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ മിഡിൽ ഈസ്റ്റും ഈജിപ്ഷും ഒക്കെ തന്നെ ഒരുതരം സൂഫി ചിന്തകളുടെ മണ്ണാണല്ലോ. അവിടെ നിന്നാണ് പിന്നെ ജലാലുദ്ദീൻ റൂമി പോലെയുള്ള സൂഫി കവികൾ അവരുടെയൊക്കെ ആ സ്വാധീനം ആ കാലഘട്ടം. അതുപോലെ തന്നെ ഒരുപാട് ആധ്യാത്മികതയുടെ സൂഫിസത്തിന് ആധ്യാത്മികതയുടെ പാരമ്യതകളിലുള്ള സൂഫിമാരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധങ്ങൾ അവരുടെയൊക്കെ ആ ചരിത്രമായിട്ടുള്ള അറിവുകൾ ഇതൊക്കെ തന്നെ ശാബ്ദങ്ങളിലും ഒരു സൂഫി ചിന്ത മനുഷ്യത്വത്തിൻ്റേതായ സൂഫി ചിന്ത ഏറ്റവും നല്ല അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ള എല്ലാ നന്മകളും സൂഫിസമാണ് എന്നാണ് ശാബ്ദങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതായത് സൂഫിസം എന്നുള്ളത് കുറച്ച് ഇതല്ല, എന്താണ്, അലങ്കാരങ്ങളല്ല, അലങ്കാരങ്ങളോ വേഷഭൂഷാദികളോ ഇതൊന്നുമല്ല. ചിലരങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അലങ്കാരങ്ങളും വേഷഭൂഷാദികളിലും സൂഫിസത്തിൻ്റെ എന്താ ഒരുത്തരം അഭിനയം അതൊന്നും ലോകത്തൊക്കെ നടക്കുന്നുണ്ടല്ലോ. മനുഷ്യ ദൈവങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്. സൂഫിസത്തെ ഒരു അഭിനയമാക്കി അത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വിനിയോഗിക്കുന്ന പിന്നെ അവസരങ്ങളൊക്കെ ഉണ്ട്, പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ശാബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വേഷങ്ങളോ വേഷഭൂഷാദികളോ അലങ്കാരങ്ങളോ ഒന്നുമല്ല സൂഫിസം. അത് ജീവിതത്തിലെ നന്മകളാണ്, നൈതികമായിട്ടുള്ള ജീവിതത്തിലെ നന്മകളാണ്. സൂഫിസത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സൂഫികളെ നമ്മൾ വിശ്വസിക്കുന്ന സൂഫികൾ സ്വയം അവരെ വിശേഷിപ്പിക്കുന്നത് അഹ്ലെ ദിൽ എന്നാണ്, ഹൃദയത്തിൻ്റെ ആളുകൾ. ദിൽ ഹൃദയം, അഹ്ലുകാർ ഹൃദയത്തിൻ്റെ അഹ്ലുകാർ ഹൃദയത്തിൻ്റെ ആളുകൾ എന്നാണ് സൂഫികളെ സൂഫി പിന്നെ അതിൻ്റെ ഒരു ടെക്നിക്കൽ പദം അതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആളുകൾ. അപ്പോൾ ശാസ്ത്രങ്ങൾ ഒരു സൂഫിയാണ് നമുക്ക് പറയാൻ കാണുന്ന പറ്റുക അതേ ഹൃദയത്തിൻ്റെ ആളായിരുന്നു എന്നുള്ളതാണ്. അതായത് ആരുടെ ഹൃദയം, ഈ സൂഫികളുടെ ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിലെത്തുന്ന ആളുകളുടെ ഹൃദയം, അവരുടെ മുമ്പിലെത്തുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ് സൂഫികളുടെ ഒരു ചര്യത. സൂഫികൾ അവരുടെ മുമ്പിലെത്തുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിരിക്കുക, അവരുടെ ഹൃദയവുമായിട്ട് സംവദിക്കുക, അവരുടെ മറ്റ് വാഗ്വിലാസങ്ങളോടല്ല, അവരുടെ ഹൃദയവുമായിട്ടാണ് സൂഫികൾ അവരുടെ മുമ്പിലെത്തുന്നവരുടെ ഹൃദയവുമായിട്ടാണ് സംവദിക്കുന്നത്. അതാണ് അവർ ഹൃദയത്തിൻ്റെ ആൾക്കാർ എന്ന് വിളിക്കുന്നത്. അതാണത് ആത്മീയതയുടെ ഏറ്റവും ഉത്കൃഷ്ടവും ഏറ്റവും പ്രതീകാത്മകവുമായിട്ടൊന്നതാണ് ആത്മീയത. നമുക്ക് നിർവചിക്കാൻ കഴിയുക അതാണ്. ആ ആത്മീയതാക്കൾ അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, ഹൃദയങ്ങളോട് സംവദിക്കുന്നു, ആ ഹൃദയങ്ങളോട് ഉപദേശിക്കുന്നു, ആ ഹൃദയങ്ങളെ അരുതായ്മകളിൽ നിന്ന് വിലക്കുന്നു. ഇതൊക്കെയാണ് സൂഫികൾ ചെയ്യുന്നത്. അല്ലാതെ ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടൊന്നും ആവില്ല, വലിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല സൂഫികൾ അവരുടെ ദൗത്യം നിറവേറ്റാറുള്ളത്. അപ്പോൾ ശാബ്ദങ്ങളും അദ്ദേഹത്തിൻ്റെ വിദേശ വിദ്യാഭ്യാസ കാലത്തിനിടയിൽ അത്തരം ഒരു നിശബ്ദ സൂഫിസത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആളായി. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹൃദയങ്ങളോട് സല്ലപിച്ചതും സംവദിച്ചതും. അതുകൊണ്ടാണ് ആ ഭാഷയിലൂടെയാണ് അദ്ദേഹം ഇവിടുത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മത സൗഹാർദ്ദത്തെയും വളർത്തിയത്. അല്ലാതെ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ടല്ല, വലിയ പ്രഭാഷണങ്ങൾ ഉച്ചത്തിൽ
പ്രഭാഷണം നിർവഹിച്ചുകൊണ്ടല്ല അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചത്. അദ്ദേഹം മതേതരത്വവും ജനാധിപത്യവും മതസൗഹാർദ്ദവും ഒക്കെ കാത്തുസൂക്ഷിച്ചത് ചുരുങ്ങിയ വാക്കുകളിൽ, നിശബ്ദം എന്ന് തോന്നുന്ന ഒരു ശബ്ദത്തിൽ ആയിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നതും അദ്ദേഹം തൻ്റെ ആശയങ്ങൾ കൈമാറിയിരുന്നതും. അത് ജനങ്ങൾ മനസ്സിലാക്കി, സമൂഹം മനസ്സിലാക്കി, രാജ്യം മനസ്സിലാക്കി. അതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഇവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവരൊക്കെ അവരുടെ ശാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇവിടെ പങ്കുവെക്കും. ഏതായാലും മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിലെ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർ ശശി തരൂർ, പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ, അഡ്വക്കേറ്റ് എം ജയശങ്കർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അവരെല്ലാം അവർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നമസ്കാരം. ഞാൻ ശശി തരൂർ. ജനാബ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ IUML-ന്റെ മലപ്പുറം കമ്മിറ്റിയിലെ അധ്യക്ഷനും ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷനും മുസ്ലിം ലീഗ് നാഷണൽ ജനറൽ സെക്രട്ടറി, എൻ്റെ മുൻ പാർലമെൻറ്റ് സഹപ്രവർത്തകനായ, നമ്മളെല്ലാവരുടെയും എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, എന്നൊപ്പം ഇപ്പോൾ കൂടി ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ MP, IUML-ന്റെ ട്രഷറർ രാജ്യസഭ MP ആയ ശ്രീ PV അബ്ദുൽ വഹാബ്, നമ്മുടെ വീണ്ടും പാർലമെന്റിൽ എത്തി അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ കഴിവും നമ്മൾ എല്ലാവരും മുമ്പിൽ പ്രദർശിക്കാൻ പോകുന്ന സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സമാദ് സമദാനി MP, വേദിയിലും സദസ്സിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണുന്നത് ഒരു കുറച്ചൊരു സങ്കടത്തോടെയാണ്. 12 വർഷം മുമ്പ് August 1 പണക്കാട് സഹദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്കൾ നമ്മളെ വിട്ടിട്ട് പോയി. ഇന്ന് നിങ്ങളെല്ലാവരും ഈ ദിവസത്തിന് അമർ സ്മരണമായിട്ട് നിങ്ങൾ കമ്മെമറേറ്റ് ചെയ്യുന്നു. എനിക്ക് ഇപ്പോൾ കൂടിയ 1 ഒരു ഓർമ്മയുള്ളത് എന്താണ്, അദ്ദേഹത്തിന് സ്വന്തം കൈകൊണ്ട് എനിക്കൊരു എഴുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇലക്ഷൻ ജയിച്ച് പുതിയൊരു മന്ത്രിയായി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ എഴുത്ത് ഞാൻ തുറന്ന് വായിക്കുന്ന സമയത്താണ് വാർത്ത എത്തുന്നത്, ശ്രീ സാക്ഷാത് തങ്ങൾ നമ്മളെ വിട്ടുപോയി, അന്തരിച്ചു പോയി. ആ ഷോക്ക് എനിക്ക് ഇപ്പോൾ കൂടി മറക്കാൻ സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ്റെ എഴുത്ത് നമ്മളുടെ കയ്യിൽ വെച്ച് വായിക്കുമ്പോൾ, അദ്ദേഹം ഇപ്പോൾ ഈ ലോകം വിട്ടുപോയെന്ന് ഒരേ സമയത്ത് കേൾക്കുമ്പോൾ എന്തോ ഒരു അത്ഭുത എമോഷനാണ് എനിക്ക് ആ സമയത്ത് അനുഭവിച്ചത്. അത് മുതൽക്ക് ഞാൻ അദ്ദേഹത്തെ കാർച്ച് കുറച്ചും കൂടി കേൾക്കണം, കുറച്ചും കൂടി മനസ്സിലാക്കണം എന്ന് എൻ്റെ ഒരു കടമയായി മാറി. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഷീ പൂക്കോയോ തങ്ങളുടെ മകനായിട്ടും കണ്ണൂരിന്ന് യമനിന്ന് കണ്ണൂരിലാണ് ഈ കുടുംബം വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മലപ്പുറത്തെത്തി എല്ലാവിധത്തിലും തങ്ങൾ കുടുംബത്തിൻ്റെ നേതൃത്വം കൊടുത്തിട്ട് നബിയുടെ 33-ാമത്തെ തലമുറ ആയ ഷീ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളിൻ്റെ റെപ്യൂട്ടേഷൻ നമ്മുടെ കേരളത്തിനകത്ത് മാത്രമല്ല ഭാരതീയ ദേശീയ റെപ്യൂട്ടേഷൻ നമ്മൾ ഒരിക്കലും അതിനെ മറക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി നോക്കുമ്പോൾ, വിദേശത്തിൽ പഠിച്ചു, ഈജിപ്തിലത്തെ അലസർ യൂണിവേഴ്സിറ്റിയിൽ, കൈറോയിൽ പഠിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ സ്റ്റഡീസ് ആയത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അറബ് വേൾഡിൽ അദ്ദേഹത്തെ പല സ്ഥാനങ്ങൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് നേതൃത്വം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര മേഖലയിൽ ആവശ്യപ്പെട്ടാലും എല്ലാവരെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാരതത്തിൽ തന്നെ തിരിച്ചു പോകുന്നു, ഇന്ത്യയിലാണ് എൻ്റെ കർമ്മഭൂമി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് 1975 അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഷീ പൂക്കോയ തങ്ങൾ ഈ ലോകം വിട്ടുപോയപ്പോൾ അദ്ദേഹം
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എടുത്തു. 34 വർഷം IUMLനെ അദ്ദേഹം നയിച്ചു. ഒരിക്കലും കൂടി ഇലക്ഷൻ മത്സരിച്ചില്ല. ഒരു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ആർക്കും കാണിക്കാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ജനസേവനം സമൂഹത്തിന്റെ സേവനം നമ്മുടെ രാജ്യത്തിനെ നന്നാക്കാൻ അദ്ദേഹത്തെ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. മുന്നോട്ട് മുഖം കാണിക്കാനോ ഒരു ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് വിദ്യാഭ്യാസ മേഖലയിലും കൾച്ചറൽ വികസനത്തിലും പ്രത്യേക ശ്രദ്ധ കൊടുത്തത്. പക്ഷേ ഇന്ന് എനിക്ക് അത് മാത്രമല്ല പറയാനുള്ളത്. പ്രത്യേക അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരു പീസ് മേക്കർ ആയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള ചില സമൂഹങ്ങളുടെ ഇടയിലുള്ള ടെൻഷൻസിനെ ഒഴിവാക്കി മാറ്റുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പ്രത്യേക ഓർക്കുന്നത്. He was a voice of reason എല്ലാവരും എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കണ്ടുപിടിക്കാൻ ഇറങ്ങിയപ്പോൾ ആ വോയിസ് ഓഫ് റീസൺ എന്നായിരുന്നു എല്ലാവരുടെ മനസ്സിൽ. അദ്ദേഹം ഒരു എമോഷൻസ് എല്ലാവർക്കും ഉണ്ടാവാം, പക്ഷെ ആ എമോഷൻസിന്റെ അതീതമായിട്ട് മനുഷ്യന്മാരുടെ മനുഷ്യത്വം കണ്ടിട്ട് നാടിനെ നന്നാക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കാരണമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നാഷണൽ ലെവലിൽ കിട്ടിയ ഒരു റെസ്പെക്റ്റ്, ഒരു ബഹുമാനം, ഒരു പൊളിറ്റിക്കൽ റെക്കഗ്നിഷൻ, ആ അംഗീകാരം എല്ലാവർക്കും കൊടുക്കാൻ തോന്നിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വം കണ്ടിട്ടാണ്. കാരണം ഒരു വോയിസ് ഓഫ് റീസൺ എന്ന് മാത്രമല്ല, സമാധാനത്തിന് വേണ്ടിയിട്ട് വോയിസ് ഓഫ് പീസായിട്ടും ഒരു വോയിസ് ഓഫ് ടോളറൻസ് ആയിട്ടും അദ്ദേഹത്തിനെ ഭാരതം മുഴുവൻ അറിഞ്ഞപ്പെട്ടു. ഞാൻ ഓർക്കുന്നു ആ സമയത്ത് 2009 അദ്ദേഹം നമ്മൾ വിട്ടുപോയി പോയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു നല്ലൊരു ഒബിച്വറി എഴുതി. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഡൽഹിയിലായിരുന്ന കാരണം അതാണ് വായിച്ചത്. അദ്ദേഹമാണ് ഒരു ലാസ്റ്റ് പ്രോഫിറ്റ് ഓഫ് സെക്യുലർ പോളിറ്റിക്സ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞത്. ലാസ്റ്റ് പ്രോഫിറ്റ് ഓഫ് സെക്യുലർ പോളിറ്റിക്സ്, അത്ര വലിയൊരു ഒരു ടൈറ്റിലാണ് ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തിന് കൊടുത്തത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ച് പഠിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് 3 കഥകളാണ് എൻ്റെ മനസ്സിൽ നിന്നത്. ഒന്ന്, നമ്മളെല്ലാവരും കേട്ടൊരു കഥയാണ്, ഞാൻ ദീർഘമായി പറയില്ല. പക്ഷേ ബാബറി മസ്ജിദിൻ്റെ ആ ഡെമോളിഷൻ സംഭവിച്ചപ്പോൾ പലവർക്കും ഭയങ്കര ദേഷ്യം വന്നുവല്ലോ. മുസ്ലിം സമുദായത്തിനകത്ത് ചിലവർ പറഞ്ഞു കലാപം ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കുമല്ലോ, നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ മറ്റേവർക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഷിയാബ് തങ്ങളാണ് പറഞ്ഞത്, ഒരിക്കലും വലിയ കോമ്യൂണൽ ഹാർമണിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എന്നിട്ട് എനിക്കൊരു പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു കഥയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റഡ് ഫോളോവേഴ്സിനെ പല ഹിന്ദു ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നിട്ട് ആ ക്ഷേത്രങ്ങളുടെ എതിരെ ഒരിക്കലും ഒരു 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 ആക്രമണം നടക്കരുതെന്ന് ഗ്യാരണ്ടി ചെയ്തത് ഈ നേതാവാണ്, ശ്രീ ഷിഹാബ് തങ്ങൾ. അത് ഒരേ സമയത്ത് ആ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്കറിയാമല്ലോ പലവരും ശബരിമലയിൽ നിന്ന് കേരളം ഇറങ്ങലൊക്കെ വരുന്ന സമയമായിരുന്നു, പീക്ക് സീസണായിരുന്നു ശബരിമലയുടെ. അതുകൊണ്ട് പലവരും മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ നഗരത്തിലും ഗ്രാമത്തിലൊക്കെ അവർ നടന്നു പോകുന്ന സമയത്തിൽ ഒരു രണ്ട് സമുദായത്തിൻ്റെ ഇടയിലൊരു കലാപം വരാൻ എളുപ്പകാര്യമായിരുന്നു ചില ട്രബിൾ മേക്കേഴ്സിനെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. ഷിയാ തങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വം വഴിക്ക് ഒരു പീസ്ഫുള്ളായിട്ട് 1992 നടന്നു. പിന്നെ എല്ലാവർക്കും അങ്കാടിപ്പുരം കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ അവിടെ പോയി, അവിടുത്തെ വലിയൊരു വാതിലുണ്ട് അങ്കാടിപ്പുരം വാതിലിൽ. ആരോ ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് സാമൂഹ്യ വിരുദ്ധമായ ഒരു ആരോ ഒരു വ്യക്തി 2007 വന്നിട്ട് ആ വലിയ നല്ല സൗന്ദര്യം ഭംഗിയുള്ളൊരു വലിയൊരു ഗേറ്റാണ് നമ്മളുടെ
അങ്ങാടിപ്പൂര് ക്ഷേത്രത്തിൽ കയറുന്ന ആദ്യത്തെ ഒരു എൻട്രൻസ് ഗേറ്റ് അതിനെ പോയി കത്തിച്ചു. ഭയങ്കര ടെൻഷൻ കൂടി. ആൾക്കാർ പറഞ്ഞു ഇതൊരു ഹിന്ദു വിരുദ്ധനാണ് ചെയ്തിരിക്കുന്നത്, ഒരു മുസ്ലിം സമുദായത്തിന് ഒരു അംഗമാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ആലോചന മുന്നോട്ട് പോകാൻ ആരും സമ്മതിച്ചില്ല. ഷിയാ തങ്ങൾ ഉടനെ വന്ന് പറഞ്ഞു ഈ വാതിൽ ഞാൻ ഏറ്റെടുത്തു, ഇതിനെ വീണ്ടും കെട്ടിത്തരാം. 8 മീറ്റർ ബൈ 2 മീറ്ററാണ്, ചെറിയ വാതിലല്ല. ഞാൻ പോയി കണ്ടിട്ടുണ്ട് അങ്ങാടിപ്പുരത്തിൽ. ഇവിടെ അദ്ദേഹം ഒരു സൗന്ദര്യമായ ഒരു ഓർണേറ്റ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് വാതിലാണ് അങ്ങാടിപ്പുര ക്ഷേത്രത്തിൽ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോഴാണ് ഇത്ര നല്ലൊരു ഗിഫ്റ്റോ ഒരു ജനറസ് ഡൊണേഷൻ ആണെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇത് പ്രഖ്യാപിച്ച് ചെയ്യാൻ തുടങ്ങിയ ഉടനെ സമുദായങ്ങളുടെ ഇടയിലുള്ള ടെൻഷൻസ് ഉടനെ മാറിപ്പോയി. മൂന്നാമത്തെ കഥ ഒരു ചെറിയ കഥയാണ്. അത് എന്നോട് പറഞ്ഞത് ശ്രീ ഷാജഹാൻ മദപ്പത്താണ് എഴുത്തുകാരൻ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇത് 1990 സമയത്തൊരു ഒരു കഥയാണ്. അദ്ദേഹം പറഞ്ഞൊരു ഒരു നാളികേര മരം, കോക്കനട്ട് ട്രീ, ഒരു ഹിന്ദു കുടുംബത്തിൻ്റെ അവരുടെ മിച്ചത്തിൽ വളരുന്നുണ്ടായിരുന്ന ഒരു 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 തേങ്ങ മരം. അത് അതിൻ്റെ തേങ്ങകൾ മരത്തുനിന്ന് ഒരു മുസ്ലിം പള്ളിയുടെ റൂഫിൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ക്ലേ റൂഫ് ടൈൽസ് ആണ്. അപ്പോൾ അത് ഈ തേങ്ങ വീഴുമ്പോൾ ആ റൂഫ് ടൈൽസ് പൊട്ടും എളുപ്പത്തിൽ. ഇത് വെറുതെ എല്ലാ 2 ദിവസവും അവരുടെ പിന്നെ റൂഫിലൊരു ഒരു 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 അപകടം ഇങ്ങനെ സംഭവിക്കുമ്പോൾ പള്ളിയിൽ പോകുന്നവർക്ക് ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങി. ഇതെന്താണിത്, ഈ മരത്തിനെ ഇവർ മുറിച്ചു കളഞ്ഞൂടെ, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞൊരു സംസാരം തുടങ്ങി. അവർ പോയിട്ട് ഈ ഹിന്ദു കുടുംബം ചോദിച്ചു നിങ്ങൾ മരം മുറിക്കണം, ഇത് ശരിയല്ല. അവർ പറഞ്ഞു ഞങ്ങൾ മുറിക്കില്ലയാണ്. 2 സൈഡിലും കുറച്ച് വാശി കൂടി. 2 കുടുംബം, പള്ളിയിലത്തെ ആൾക്കാരും ഈ കുടുംബത്തിൻ്റെ മകനും പണക്കാർ സയ്യദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങൾ തന്നെ ഇതിനെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നവർ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം 2 പേരുടെയും പ്രശ്നങ്ങൾ കേട്ടു. എന്നിട്ട് ഉടനെ അദ്ദേഹത്തിന് സ്വന്തം പോക്കറ്റ് കുറച്ച് പൈസ എടുത്തിട്ട് അദ്ദേഹം ആ പള്ളിയുടെ ഒരു ജമാഅത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനൊക്കെ ആ പണം കൊടുത്തിട്ട് പറഞ്ഞു മസ്ജിദിൻ്റെ റൂഫിനെ ഇനി ക്ലേ അല്ല, നമ്മുടെ സാധാരണ റൂഫ് ടൈൽസ് അല്ല, കോൺക്രീറ്റ് കൊണ്ടാക്കണം. കാരണം അതോടെ ഈ തേങ്ങ വീണാലും പള്ളിക്കൊന്നും സംഭവിക്കില്ല. അത് പറഞ്ഞിട്ട് അദ്ദേഹം പണം കൊടുത്തിട്ട് ഇവർ പറഞ്ഞയച്ചു. നിങ്ങൾ എല്ലാവർക്കും അറിയാലോ, ഏതെങ്കിലും ഒരു ഒരു കാര്യത്തിന് ആദ്യത്തെ ഡൊണേഷൻ തങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തോടെ ഈ പ്രോജക്റ്റ് പൂർത്തിയാവും. അപ്പോൾ 2 കൂട്ടരും അവർ ഗ്രാമത്തേക്ക് തിരിച്ചു പോയപ്പോൾ ഈ ഹിന്ദു കുടുംബത്തിലത്തെ മകൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ, അച്ഛനുണ്ടായിരുന്നില്ല, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. അയ്യോ, നമ്മൾ തങ്ങളിങ്ങനെ പിന്നെ ഒരു ഒരു പള്ളിയുടെ റൂഫിനെയൊക്കെ മാറ്റി നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ വാശി കാണിച്ചത്, അത് മഹാമോശമല്ലേ പറഞ്ഞു. അദ്ദേഹം പോയിട്ട് പിന്നെ അല്ല, അവർ പോയിട്ട് ഈ വീട്ടമ്മ പോയിട്ട് തങ്ങളെ കണ്ടു. കണ്ടിട്ട് പറഞ്ഞു പിന്നെ ക്ഷമിക്കണം, എൻ്റെ മകൻ ഇങ്ങനെ വാശി കാണിക്കായിരുന്നില്ല, പള്ളിയിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ മരം വെട്ടാനുള്ള ഓർഡർ കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു അത്രേ, അങ്ങനെയൊന്നും പറയരുത്, ഈ തേങ്ങ മരം നമ്മുടെ ജീവിത അമൃതമാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് ഈ കഥ വായിച്ചത്. ഇറ്റ് ഈസ് ദി എലിക്സിയർ ഓഫ് ലൈഫ്. ഇതിനെ സംരക്ഷിക്കണം നമ്മുടെ കടമയാണ്. ഒരു പള്ളിയുടെ റൂഫിനെ മാറ്റാൻ എനിക്ക് ഒരു പ്രയാസമില്ല, മരം മുറിക്കരുത് പറഞ്ഞിട്ടാണ് തങ്ങൾ ഈ സ്ത്രീനെ പറഞ്ഞയച്ചത്. നിങ്ങൾ വിചാരിച്ചോളൂ എത്ര മഹാൻ, എത്ര വലിയ മനസ്സോടെ പ്രവർത്തിച്ച ഒരു മഹാൻ വ്യക്തിയാണ് ശ്രീ പണക്കാട് ഷിഹാബ് അലി തങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു സമയത്തൊരു അവാർഡ് കിട്ടി അബുദാബിയിൽ പോയിട്ട്.
യു എയിലെ ഒരു ഇയർ ഓഫ് ടോളറൻസ് 2019 പ്രഖ്യാപിച്ചപ്പോൾ പനക്കാ ശിഹാബ് തങ്ങളിൻ്റെ പേരിൽ ഒരു മെമ്മോറിയൽ അവാർഡ് അവർ എനിക്ക് തരാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നന്ദി തോന്നി. കാരണം ഇത്ര ഒരു മഹാൻ വ്യക്തി അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഓരോരോ കാര്യങ്ങൾ നമ്മൾ ശരിക്ക് കണ്ട് കേട്ട് അഡ്മയർ ചെയ്യാനേ സാധിക്കുള്ളൂ. നമ്മൾക്ക് ഇതുപോലെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് നമ്മുടെ എല്ലാവർക്കും കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ, ഇന്ന് നമ്മൾ വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്. 12 വർഷം മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് വലിയൊരു സങ്കടമുള്ളൊരു കാര്യമാണെങ്കിലും ഇന്നത്തെ മെമ്മോറിയൽ സർവീസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സെലിബ്രേഷനായിട്ടും കാണണം. അദ്ദേഹം നമ്മളുടെ എത്ര വ്യക്തികളുടെ ജീവിതമാണ് അദ്ദേഹം മാറ്റാൻ സാധിച്ചത്. നല്ല വഴിക്ക് എത്ര വഴിക്കാണ് നമ്മുടെ സമുദായങ്ങളുടെ ഇടയിലുള്ള ബന്ധം അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചത്. എത്ര വഴിക്കാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ ഭാവി അദ്ദേഹം നല്ല വഴിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് കേൾക്കുമ്പോൾ ഈ മഹാൻ വ്യക്തിയെ നമ്മൾ ഇന്ന് ഓർക്കുന്നത് അദ്ദേഹത്തിന് നമ്മൾ നഷ്ടപ്പെട്ടത് മാത്രമല്ല അല്ലാഹുവിനോട് നന്ദി പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ടും ഈ ഭാരതത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഓർക്കാൻ ഒരു ദിവസമാണ് ഒരു ദിനമാണ്. ഇത് മാത്രം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെല്ലാവർക്കും എൻ്റെ അദ്ദേഹത്തിനുള്ള എല്ലാ അഭിമാനത്തോടെ എല്ലാ റെസ്പെക്റ്റ് ബഹുമാനത്തോടെ എല്ലാ റെസ്പെക്റ്റോടെ ഞാൻ ഇന്ന് ഔപചാരികമായിട്ട് ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിച്ചിട്ട് 12 വർഷം തികയുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ പലരുടെയും മനസ്സുകളിൽ ഓടിയെത്തും. ഒരു മത നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിലും ഇതിനെല്ലാം ഉപരിയായി മതേതരത്വത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലും ശിഹാബ് തങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഇപ്പോഴും ജീവിക്കുക. അധികമായി വർഷങ്ങളായിട്ടുള്ള ബന്ധം എനിക്കുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടായി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നല്ലൊരു ജനക്കൂട്ടമാണ് ഉണ്ടാവാറുള്ളത്. എന്നാലൊരു രാഷ്ട്രീയ പ്രസംഗം ത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം അത്ര മുൻപന്തിയിലൊന്നുമല്ല. പക്ഷേ തങ്ങൾ പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥമായി പറയുന്ന വാചകങ്ങളാണ്, മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയല്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളായിട്ടാണ് ജനം അതെല്ലാം കേട്ടിരുന്നതും കണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ തങ്ങളൊരു യോഗത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു ജനക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടുക. 1989 ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. അന്നാദ്യം എനിക്ക് വേണ്ടി 15 സ്ഥലങ്ങളിലാണ് പ്രചരണത്തിന് വന്നത്. അന്ന് ഞാൻ രാഷ്ട്രീയ രംഗത്ത് തന്നെ ഒരു പുതുമുഖമായിരുന്നു, ഇലക്ഷൻ രംഗത്തും പുതുമുഖമായിരുന്നു. ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഷിബിച്ചി വിഭാഗമായിട്ടാണ് ഞാൻ ആദ്യം മത്സരിക്കുന്നത്. പക്ഷെ അന്ന് 15 യോഗങ്ങളിൽ, അതായത് കോഴിക്കോട് നഗരം മുതൽ വയനാട് അതിർത്തി വരെ തങ്ങൾ നടത്തിയ പ്രചരണ പരിപാടികൾ അന്ന് എന്റെ വിജയത്തിൽ കാര്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. 1999 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് തങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള അസുഖം കാരണം ഡോക്ടർമാർ കർശനമായിട്ടുള്ള വിശ്രമം നിർദ്ദേശിച്ചൊരു സാഹചര്യമായി. കഴിയുന്നതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെ അദ്ദേഹത്തിനോട് ഡോക്ടർമാർ ഉപദേശിച്ചു. ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് അനുഗ്രഹം വാങ്ങി. അനുഗ്രഹം വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തങ്ങളുടെ അസുഖം കാരണം പ്രചരണത്തിന് വരണം എന്നാവശ്യപ്പെടാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായില്ല. കാരണം അദ്ദേഹത്തിന്റെ അസുഖം അത്രമാത്രം ഡിസ്ക് പെയിൻ ഒക്കെ ആയിട്ട് അദ്ദേഹം വിശ്രമിക്കുക. പക്ഷേ എന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് വരാം.
ആ ഡിസ്പ്ലേയിലും വെച്ചുകൊണ്ട് വയൽ കോഴിക്കോട് കൊടുവള്ളി ബത്തേരി കൽപ്പറ്റ തുടങ്ങിയ നിയോജകമണ്ഡലങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി അദ്ദേഹം പ്രചരണത്തിന് വന്നത് ഞാൻ ഓർക്കുക. അപ്പോൾ തങ്ങളുണ്ടെങ്കിൽ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് സ്ഥാനാർത്ഥികൾക്കൊക്കെ ഒരു ബൂസ്റ്റപ്പായി. അപ്പോൾ അത്രയേറെ അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടൊരു മാനസികമായിട്ടുള്ള ഐക്യവും ബന്ധവും ഉണ്ടായി. 1992 December 6 ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ്സായി എല്ലാവരും കോൺഗ്രസിന് നേരെ വാളോങ്ങിയപ്പോൾ അന്ന് തങ്ങൾ പറഞ്ഞു കോൺഗ്രസിന് തെറ്റുപറ്റിയിട്ടുണ്ട്, ഗവൺമെന്റിന് തെറ്റുപറ്റി, പക്ഷേ അതിന്റെ പേരിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിയാണ്, അതിന് ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും, ആരാണോ പള്ളി തകർത്തത് അവർക്ക് ഒരു ഉത്തേജനമായിരിക്കും കോൺഗ്രസ് തകർന്നാലുണ്ടാവുക എന്ന യാഥാർത്ഥ്യം ആദ്യമായിട്ട് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ശ്രീ തങ്ങളായി. അന്ന് പലരും തങ്ങളെ കുറ്റപ്പെടുത്തി, തങ്ങളെ പരിഹസിച്ചു, പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ പിന്നീട് തങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. അതുപോലെ തന്നെ എവിടെയെങ്കിലും സംഘർഷങ്ങളുണ്ടെങ്കിൽ, വർഗീയ സംഘർഷങ്ങളുണ്ടെങ്കിൽ അവിടെ തങ്ങളുടെ സാന്നിധ്യം ആ സംഘർഷം ഒഴിവാക്കുന്നതിന് സഹായിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നത് തങ്ങളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഒരിക്കൽ ഒരു ശിവക്ഷേത്രം, അങ്ങാടിപ്പുറത്തെ ശിവക്ഷേത്രത്തിന്റെ ഗോപുര നട ആരോ ചില സാമൂഹ്യ വിരുദ്ധർ തകർത്തപ്പോൾ കാര്യമായിട്ടുണ്ടാകുമായിരുന്ന ഒരു വർഗീയ സംഘർഷം ഒഴിവായി എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത്. ഇന്ന് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒക്കെ കാണുമ്പോൾ തങ്ങളുണ്ടായിരുന്നെങ്കിൽ, കെ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ജനാധിപത്യ വിശ്വാസികളിൽ, അതായത് രണ്ടുപേരും തമ്മിലുള്ള മാനസിക ഐക്യം, മാനസിക ബന്ധം രണ്ടുപേരും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളെ വിട്ടുപിരിക്കുക. അങ്ങനെയുള്ളൊരു മഹാനായിട്ടുള്ള ഒരു വ്യക്തി അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്കുണ്ടാവണം എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. മതേതരത്വം നിലനിർത്താനും ജനാധിപത്യം നിലനിർത്താനും തങ്ങളുടെ ഓർമ്മകൾ നമുക്കൊക്കെ ഉത്തേജനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും കേരള രാഷ്ട്രീയത്തിലെ ഒരു അന്യാദർശ വ്യക്തിത്വത്തിന് ഉടമയുമായിരുന്ന പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കാലയവനിയേക്ക് പിന്നിൽ മറിഞ്ഞിട്ട് 12 നമ്മൾ സാഹിത്യ ഭാഷയിൽ പറഞ്ഞത് ഒരു വ്യാഴവട്ടം പിന്നിടുകയാണ്. ഒരു വ്യാഴവട്ടത്തിന് ഇപ്പുറവും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മന്ദഹാസ സമന്വയമായിട്ടുള്ള മുഖം നമ്മുടെ മനസ്സിൽ പൂർണ്ണ ശോഭയോടുകൂടി തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അന്യാദൃശ്യമായ വ്യക്തിത്വത്തിൻ്റെ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിൽ ചെലുത്തിയ ഒരു സ്വാധീനത്തിൻ്റെ കൂടി ഫലമായിട്ടാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും അതുകൊണ്ട് ഇനിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പലരും പല രീതിയിൽ വ്യക്തിമുദ്ര വലിപ്പിച്ചവരാണ്. പത്തനാളുള്ള സാറാണ്, പനമ്പള്ളി ഗോവിന്ദനുണ്ടെങ്കിൽ, ജമ്മ സംബീർ പറഞ്ഞു, AKG ആണെങ്കിൽ, ആ മുസ്ലിം ലീഗിൻ്റെ തന്നെ സമുദ്ര നേതാക്കളായിരുന്ന CH മുഹമ്മദ് വയ സാഹിബാണ്, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫിക്ക് തങ്ങളാണ്, അതുപോലെ ഒരുപാട് നേതാക്കന്മാർ എല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. ചിലർ വലിയ പാർലമെൻറ്റേറിയന്മാരാണ്, മറ്റു ചിലർ വലിയ വാക്കികളായിരുന്നു. വേറെ ചില വളരെ ജനകീയ അടിത്തറയുള്ളവരാണ്, മറ്റു ചില സംഘാടകന്മാരാണ്, പല രീതിയിൽ കഴിവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് സയ്യിദ് അബ്ദുറഹിമാൻ നമ്മുടെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത്, ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന സമയത്ത് സംസ്ഥാനത്ത് അങ്ങനെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഏതാണ്ട് 8 പഠിക്കുമ്പോഴാണ് ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വന്നത്. ഞാൻ അതിനും അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്ന ഇദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ആകുന്ന സമയത്ത് ശിഹാബ് തങ്ങൾ എന്നുള്ള ആദ്യമായിട്ടാണ് ആ പേര് കേട്ടത്. നമുക്ക് ബാഫിക്ക് തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പൂക്കോയ തങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നഹസാഹിബിനെ കുറിച്ച്, CHനെ കുറിച്ച്, ബി അബ്ദുള്ള കോയെ കുറിച്ച്, ചെറിയ മുഹമ്മദിയെ കുറിച്ച്, അബ്ദുറഹിമാൻ നമ്മുടെ ഉമർ ബാഫിക്ക് തങ്ങളെ കുറിച്ചൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ശിഹാബ് തങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായ ശേഷം, പിന്നീട് അദ്ദേഹം ഇങ്ങനെ മുസ്ലിമിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പേരിലായിരുന്നു. അന്ന് CH ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലീഗിൻ്റെ വളരെയധികം നേതാക്കന്മാരുണ്ട്. കാറ്റിരി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ്, നഹ തദ്ദേശ സ്വയംഭരണ മന്ത്രിയാണ്, CH പാർലമെൻ്റ് അംഗമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ
ആണ് ഈ ശിഹാബ് തങ്ങൾ വരുന്നത്. പിന്നീട് സി എച്ച് 1983 മരിച്ചതിന് ശേഷം ആണ് ശിഹാബ് തങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ കേൾക്കാൻ തുടങ്ങിയത്. അദ്ദേഹം സ്വതന്ത്രമായി തീരുമാനങ്ങളെടുത്തു. മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര കമ്മിറ്റി കോഴിക്കോട്ട് ലീഗ് ഹൗസിൽ യോഗം ചേർന്നു. അപ്പോൾ അതിൻ്റെ യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ തങ്ങളെ ചുമതലപ്പെടുത്തി എന്ന് അറിയിച്ചു. തങ്ങളുടെ തീരുമാനം വരും. ആ തീരുമാനം എല്ലാവരും യാതൊരു എതിരഭിപ്രായം കൂടാതെ സ്വീകരിക്കുന്നു. അതിൻ്റെ വലിയ സ്വീകാര്യതയുള്ള ഒരാളായിട്ടും മാറി. മുസ്ലിം സമുദായത്തിൽ പിന്നീട് പൊതുസമൂഹത്തിലൊക്കെ അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മിതവാദ സമീപനം സർവ മത മൈത്രി ഊന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അത് കേരള സമൂഹത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. മുസ്ലിം ലീഗിൽ 1991 തലമുറ മാറ്റം ഉണ്ടാകും. അതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് ഈ പാലക്കാട് മുഹമ്മദലി ശിഹാബ് തങ്ങൾ ലീഗിൻ്റെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് മുസ്ലിം ലീഗ് ഒന്നല്ല രണ്ടാണ്. അന്ന് ചന്ദ്രിക അതുപോലെ തന്നെ ലീഗ് ടൈംസും ഞങ്ങൾ യുസി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൻ്റെ പഠിക്കൽ അതിൻ്റെ എതിർഭാഗത്ത് ഒരു ചായക്കട ഉണ്ടായി. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് അവിടെ നിന്ന് പരിപ്പോടെ ചായ കഴിച്ചു. അപ്പോൾ ആ ചായക്കടയുടെ പ്രത്യേകത അത് അഖിലേന്ത്യ ലീഗുകാരൻ്റെ കട എന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം ആ ചായക്കടയിൽ ലീഗ് ടൈംസ് എന്ന് പറഞ്ഞ പത്രം വായിക്കുന്നുണ്ട്. അത് അവിടെ മാത്രം കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ അഖിലേന്ത്യ ലീഗ് ഉള്ള കാലമാണ് പി എം അബൂബക്കർ അതുപോലെ ഉമർ ബാഫക്കി തങ്ങൾ സി കെ പി ചെറിയ മുമ്പുകി ഇങ്ങനെ വലിയ ഒരു താരനിര ആ ഭാഗത്തും. പിന്നീട് നയനാര മന്ത്രിസഭ വരുമ്പോൾ അതിൽ അബൂബക്കർ മന്ത്രിയാകുന്നു. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. പക്ഷേ 1985 ഈ അഖിലേന്ത്യ ലീഗിനെ കൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ലയിപ്പിക്കും. എന്ന് മാത്രമല്ല അതിൽ നിന്ന് വന്ന ആളുകൾക്ക് വലിയ ഒരു അക്കമഡേഷൻ കൊടുക്കും. ഈ തിരിച്ചു വരുന്നവരെ പാർട്ടിയിലേക്ക് തറവാട്ടിലേക്ക് സ്വീകരിക്കുന്നു. ബാബ ഹാജിയെ നിയമസഭാ കക്ഷി നേതാവാക്കും. ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ അബുറഹ്മൻ അണ്ടത്താണി കെ കെ മുഹമ്മദ് മുതലായ അന്നത്തെ അഖിലേന്ത്യാ ലീഗിൻ്റെ നേതാക്കന്മാർക്കൊക്കെ അവർ അർഹിക്കുന്ന പദവി മുസ്ലിം ലീഗിൽ കൊടുക്കും. അങ്ങനെ സമന്വയത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെയുമായ ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറി. വിഘടിച്ചു പോയ ആളില്ല. അന്ന് വിമത ലീഗ് എന്നാണ് ഇവരെ പറ്റി പറഞ്ഞത്. വിമത ലീഗ് അതിനോട് വന്നപ്പോൾ പാർട്ടിക്കൊരു നവോന്മേഷം ഉണ്ടാകുന്നു, പുതിയ ചൈതന്യം ഉണ്ടാകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു ലീഗ് വളരെ ഒരു പ്രബല ശക്തിയായിട്ട് മാറുന്നത്. അതിനുമ്പ് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു. സി എച്ച് ഉപമുഖ്യമന്ത്രിയാകുന്ന സമയത്ത് അത് മൂന്നായിട്ട് വർദ്ധിച്ചു. പിന്നീട് ഈ പഴയ അഖിലേന്ത്യാ ലീഗ് അതിന് വന്നതിന് ശേഷമാണ് ലീഗിന് 4 മന്ത്രിമാരും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. 1991 ലീഗിൽ തലമുറ മാറ്റം ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ ഈ കോൺഗ്രസ്സിലൊക്കെ വളരെ ബന്ധപ്പെട്ട് കൈയും കാലം കടിക്കാണ് തലമുറ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ വേദനകളും വ്യാപാരികളൊക്കെ നമ്മൾ ഈ സമീപകാലത്ത് കണ്ടു. മുസ്ലിം ലീഗിൽ ഒരു പൂവിരിയുന്ന ലാഘവത്തോടുകൂടി തലമുറ മാറ്റം ഉണ്ടാകുന്നു. ബാബ ഹാജി ഇവിടെ സ്ഥാനത്ത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭാ കക്ഷി നേതാവ്, എല്ലാം പുതിയ ആളുകൾ, ചെറുപ്പക്കാർ, ഇ ടി മുഹമ്മദ് ബഷീർ, അതുപോലെ പി കെ കെ ബാവ, സി ടി അഹമ്മദ് അലി, ഇവരൊക്കെ ആ സ്ഥാനത്തേക്ക് വരും. അങ്ങനെ ലീഗിൽ തലമുറ മാറ്റം ഉണ്ടാകുന്നു. പഴയ നേതാക്കന്മാർ സ്ഥാനത്ത് പുതിയ ആൾക്കാരുണ്ട്. ഇ അഹമ്മദിനെ പാർലമെൻറ്റിലേക്കായിരുന്നു. അങ്ങനെ 91 തലമുറ മാറ്റം ഉണ്ടാകുന്നു. അതേസമയത്ത് തന്നെ ലീഗ് വലിയൊരു വൈഷമ്യത്തിൽ പെടുന്നുണ്ട്. ലീഗ് മാത്രമല്ല, രാജ്യത്തെ മുസ്ലിം സമുദായം വലിയ സംഘർഷത്തിൽ കൂടി മനോവേദനയിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ് 1991-92 എന്ന് പറയുന്നത്. മുമ്പ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയത് രാമജന്മഭൂമി വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി വലിയ തോതിൽ ബഹുജന വികാരം ഉണ്ടാക്കുന്നു, ഹിന്ദുത്വ വികാരം ആളിക്കത്തിക്കുന്നു, ശിലാന്യാസം നടത്തുന്നു. അതിനെ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും വർഗീയ ലഹളം ഉണ്ടാകുന്നു. മൊറാദാബാദിൽ ലഹളുണ്ടായി, 1000-ലധികം ആളുകൾ മരിക്കുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തും വലിയ തോതിൽ സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടാകുന്നു. 1989 രണ്ട് സീറ്റ് കിട്ടിയ ബി ജെ പി 1989 ആകുമ്പോഴത്തേക്ക് 88 സീറ്റിലേക്ക് ഉയരുന്നു. പിന്നീട് അത് പിന്നെയും വർദ്ധിക്കുന്നു. 91 ആകുമ്പോഴത്തേക്ക് അവർ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലേക്കൊക്കെ എത്തും. അങ്ങനെ പിന്നെയും പിന്നെയും വർഗീയതകളം ഉണ്ടാകുന്നു. രാജ്യത്ത് മൊത്തത്തിൽ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിൽ വളരെയധികം സംയമനത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞത് പ്രധാനമായിട്ടും പാണക്കാട് ബോമാലി ശിഹാബ് തങ്ങളുടെ മുൻകൈയിലാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ വലിയ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇവിടെ പ്രകോപനങ്ങളില്ലാതിരുന്നിട്ടില്ല. പ്രകോപനങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു. കാട്ടു മൗലവിയുടെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. പിന്നെ നമ്മുടെ അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു.
അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ധാരാളം ആൾ കൂടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയ തോതിൽ ആളുകൾക്ക് വികാര ആവേശം ഉണ്ടാക്കിയിരുന്നതൊക്കെ ശരിയാണ്. പക്ഷേ അത് ഒരിക്കലും പിടിപെട്ട നിലയിലേക്ക് പോകാതിരുന്നത് മുസ്ലിം ലീഗ്, പ്രത്യേകിച്ച് വടക്കൻ കേരളം മലബാർ ഭാഗത്ത് ഇത് തീരെ വേശാതെ പോയിരുന്നു. ഇങ്ങനെ ഒരു നേതൃത്വം കൂടി ഉണ്ടായിരുന്നപ്പോൾ മുസ്ലിം ലീഗ് വളരെയധികം പണിപ്പെട്ട് ഈ സമുദായ അംഗങ്ങളെ, പാർട്ടി പ്രവർത്തകരെ, ഈ പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ നാല് അതിരുകൾക്കകത്ത് വികാരത്തേക്കാൾ കൂടുതൽ വിചാരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ്. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ അങ്ങനെ വികാരങ്ങൾക്ക് അടിമപ്പെടുകയും പെട്ടെന്ന് ഉത്തേജിതരായി അതിക്രമങ്ങൾക്ക് തിരിയുകയും ചെയ്യുന്നത് മൊത്തത്തിൽ സമുദായത്തിന് ദോഷം ചെയ്യും എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ചുമതലകൾക്കുള്ളിൽ ജനാധിപത്യപരമായ പരിഷ്കാരത്തിലൂടെ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉള്ള ഒരു മുന്നോക്കാവസ്ഥയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് അതാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് ഞാൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളുള്ള മുസ്ലിങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൗതികമായ ഒരു പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ്, അതിൽ നിന്നുണ്ടായ സാമൂഹ്യമായ പുരോഗതിയാണ്, അതിൻ്റെ തുടർച്ച എന്നുണ്ടായ സാമ്പത്തികമായ പുരോഗതിയാണ്. അതിൽ ഗൾഫ് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നും ആളുകൾ മുസ്ലിം സമുദായക്കാരാണെങ്കിൽ പോലും ഇതുപോലെ ഗൾഫിൽ പോകുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ മലയാളി മുസ്ലിം, പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ള ചെറുപ്പക്കാർ ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് മലബാറിൽ തുടക്കം കുറിച്ച് ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ തുടർച്ചയാണ്. അങ്ങനെ സാമൂഹ്യമായ ഒരു പരിഷ്കാരം, സാമൂഹ്യമായ പരിവർത്തനം ഉണ്ടാകും. അതനുസരിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകും. മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉയർച്ച നേടും. അങ്ങനെ നിശബ്ദമായ ഒരു വിപ്ലവം ഇവിടെ അരങ്ങേറി. അതിൽ മുസ്ലിം ലീഗ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്, അതിൻ്റെ ബീജഭാവം കുറിച്ചത് സി ഡി സാഹിബ് ആണ് എന്ന് പറയാം. അതിനെ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയത് സി എച്ച് മുഹമ്മദ് വൈയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അത് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിയത്, അത് കതിരണിഞ്ഞത്, ഫലം നൽകിയത് തീർച്ചയായിട്ടും നമ്മുടെ ശിഹാബ് തങ്ങളുടെ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സജീവന്മാരായിട്ട് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ, നാലുകൾക്ക് സൂപ്പിൻ്റെ, അബ്ദുറബിൻ്റെ ഒക്കെ പരിശ്രമ ഫലമായിട്ടാണ്, യാതൊരു സംശയം. അതിൻ്റെ ഗുണഫലമാണ് ഇന്നിപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുനിന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു അനുഭവം, ഇതുപോലെ ഒരു അനുഗ്രഹം രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ നിർഭാഗ്യം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായം പിന്തുണപ്പെട്ടു പോയി എന്ന് ചോദിച്ചാൽ അതിൽ പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമായ ഇച്ഛാശക്തിയില്ല, രാഷ്ട്രീയമായ വിലപേശലി ശക്തിയില്ല മുസ്ലിങ്ങൾക്ക് ഇരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി വളരെയധികം കാലം മുസ്ലിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കോൺഗ്രസ്സിൽ നിന്നും നീതി കിട്ടുകയില്ല എന്ന തോന്നൽ ഉണ്ടായപ്പോൾ അവർ പ്രാദേശിക പാർട്ടികളിൽ അഭ്യർത്ഥിക്കും. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, അതുപോലെ നമ്മുടെ ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയ ജനതാദൾ, രാംവിലാസ് പാസ്വാൻ്റെ രാഷ്ട്രീയ ലോക്, ഇങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് വരെ ഉള്ള പാർട്ടികൾ ഈ പാർട്ടികളിലൊക്കെ അഭയം തേടുകയും അവരിൽ നിന്നും നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കും. അവരിൽ നിന്ന് ഒരുപക്ഷെ രാഷ്ട്രീയമായ പ്രാതിനിധ്യം കിട്ടി കാണും, അല്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ ഭേദമാണ് ഈ പ്രാദേശിക പാർട്ടികളെന്ന് അവിടുത്തെ ആളുകൾക്ക് തോന്നിക്കാണും. പക്ഷേ ശരിയായ രീതിയിലുള്ള ഒരു സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കാൻ ഈ പാർട്ടികൾക്ക് കഴിഞ്ഞില്ല. ആ പാർട്ടികളിൽ തന്നെ ഉള്ള മുസ്ലിം നേതാക്കൾ എന്ന് പറയുന്നത് കുറേ പേരൊക്കെ അധോലോക നായകന്മാരാണ്. ഞാനിപ്പോൾ അവരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരായിട്ട് നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു പാർട്ടി ഉണ്ടായി, അതിന് ദിശാബോധമുള്ള ദൂരക്കാഴ്ചയുള്ള നേതാക്കന്മാരുണ്ട്, പ്രത്യേകിച്ച് സി എച്ച് ഡിനെ പോലുള്ള ആളുകൾ ഉണ്ടായി. അതേപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കിക്കൊണ്ട് സഹോദര സമുദായങ്ങളുമായിട്ട് മൈത്രിയിലും പരസ്പര വിശ്വാസത്തിലും സാഹോദര്യത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പോരാടാനായിട്ട് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെപ്പോലെ മഹാനായ ഒരു നേതാവ് ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതേപടി അംഗീകരിക്കാൻ സമുദായം തയ്യാറായി, പാർട്ടി തയ്യാറായി എന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ ബാബറി മസ്ജിദിൻ്റെ കഥയിലേക്കാണ്. ബാബറി മസ്ജിദ് തകർക്കുന്നത് സത്യത്തിൽ രാജ്യത്ത് വലിയ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കി. അതിന് മുമ്പ് തന്നെ കലാപാന്തരീക്ഷം ഉണ്ടാക്കി ഞാൻ പറഞ്ഞു.
ഈ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ നാനാഭാഗത്തും സ്ഫോടനങ്ങളുണ്ടാകുന്നു, കലാപങ്ങളുണ്ടാകുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്നു, പോലീസിൻ്റെ അമിതാ ബലപ്രയോഗം ഉണ്ടാകുന്നു, അതിൻ്റെ പുറകെ ടാഡ പോലെയുള്ള തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാകുന്നു, ടാഡ പ്രകാരം ഒരുപാട് നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നു, യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെല്ലാം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ കലാപകരിഷ്ഠിതമായ ഒരു കാലഘട്ടത്തിൽ കേരളം മലബാർ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ കലാപം ഉണ്ടാക്കാതെ കാത്തുസൂക്ഷിച്ചു. ഈ മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ തങ്ങളുടെ ഒരു നേതൃത്വം ഇവിടുത്തെ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതുകൊണ്ടാണ് വികാരങ്ങൾക്ക് അടിമപ്പെടരുത് എന്ന് തങ്ങൾ ഈ സമുദായ അംഗങ്ങളെ താക്കീത് ചെയ്യുകയും അവർ അതനുസരിച്ച് പെരുമാറുകയും ചെയ്തതുകൊണ്ടാണ് നമുക്കറിയാം. ആ ഘട്ടത്തിൽ തങ്ങളുടെ നേതൃത്വത്തിന് നേരെ പോലും വലിയ വെല്ലുവിളികൾ ഉയർന്നു. ഒന്ന് മദ്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം പ്രകോപിതനായി നടത്തിയ പ്രസംഗങ്ങളൊക്കെ അദ്ദേഹം ഒരു സമയത്ത് ഒളിവിലായിരുന്ന സമയത്ത് കാസറ്റ് വഴിക്കാണ് അദ്ദേഹം ഈ വിപ്ലവത്തിന് വരുമ്പോൾ അബ്ദുൽ നാസർ മദ്രിയുടെ പ്രസിദ്ധമായ മുസ്ലിം ലീഗ് മറുപടി പറയണം എന്നൊരു കാസറ്റ്. ആ കാസറ്റ് ഈ പറയുന്നതെന്ന് വെച്ചാൽ പള്ളി പൊളിച്ചത് ബി ജെ പി ആണ്, പക്ഷേ പള്ളി പൊളിപ്പിച്ചത് കോൺഗ്രസ്സാണ്, കോൺഗ്രസ്സിന് ചൂട്ട് പിടിച്ചു കൊടുത്തത് ലീഗാണ്, അതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗമാണ്. കേൾക്കുന്നവർക്ക് വലിയ ആവേശം ഉണ്ടാകുന്നത് ശരിയാണ്, ചോറ കുപ്പി തുറക്കുന്ന പോലെ ഒരുപാട് നൊരയും പതയൊക്കെ ഒരുമിച്ച് വരും, പക്ഷേ അത് ആ നൊരയും പതയായിട്ട് അവസാനിക്കും എന്നുള്ളത്. ആ ഘട്ടത്തിൽ തങ്ങളുടെ മേലും അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിലൊക്കെ വലിയ സമ്മർദ്ദമുണ്ട്, കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം, ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ നിന്ന് ലീഗ് മന്ത്രിമാരെ പിൻവലിക്കണം എന്നൊക്കെ. പക്ഷേ അവരതിന് വഴിപ്പെട്ടില്ല. വഴിപ്പെടാഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വികാരപരമായ സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് സമുദായത്തിനും യാതൊരു നേട്ടവും വന്നതിനൊക്കെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സഹോദര സമുദായങ്ങൾക്ക് മുസ്ലിങ്ങളോടുണ്ടായിരുന്ന ഒരു സഹാനുഭൂതി നഷ്ടപ്പെടാൻ കൂടി അത് ഉപകരിക്കുവാൻ അത് വഴിവെക്കുവാൻ. അപ്പോൾ അങ്ങനെ എടുത്തു ചാടിയ ഒരു സമീപനത്തിലേക്ക് പോകേണ്ടതില്ല. മാത്രമല്ല ഈ മന്ത്രിസ്ഥാനം ഒഴിവാക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ വളർച്ചയെ തടയും. ഇനി ഐക്യമുന്നണിയിൽ നിന്ന് വേർപെട്ട് പോയാൽ ഇടതുമുന്നണിയിൽ എന്ത് സ്വീകരണമാണ് കിട്ടുക എന്നുള്ളത് തുമ്പത്തൊന്നും തന്നെ കണ്ടു കഴിഞ്ഞതായി. അപ്പോൾ സമുദായത്തിൻ്റെയും പാർട്ടിയുടെയും മലബാർ പ്രദേശത്തിൻ്റെയും ഒക്കെ ശ്രേയസിനെ മുൻനിർത്തി അതിൻ്റെ ഐശ്വര്യത്തെ മുൻനിർത്തി അവർ പോകാൻ പോകേണ്ടതില്ല എന്ന സുചിന്തിതമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടായിരുന്നു ശരിയെന്ന് പിന്നീട് കാലത്തിൽ ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം സുലൈമാൻ സേഠ് തന്നെ മുസ്ലിം നേതൃത്വമായിട്ട് കലഹിച്ച് അദ്ദേഹം പാർട്ടി വിട്ടുപോവുകയും പുതിയൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ ലീഗ് സ്ഥാപിക്കുകയും. പക്ഷേ ഇന്ത്യൻ നാഷണൽ ലീഗ് ആവട്ടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവട്ടെ കേരള രാഷ്ട്രീയത്തിൽ യാതൊരു ചലനം ഉണ്ടാക്കില്ല എന്നുള്ളത് പറ്റി അത് ഈ വർഗീയലഹളം ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ തങ്ങൾ നേരിട്ട് ചെല്ലുകയും സഹോദര സമുദായത്തിൽപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്ത് പുതിയൊരു മാതൃക മനുഷ്യത്വത്തിൻ്റെ വലിയൊരു മാതൃക അദ്ദേഹം കെട്ടിപ്പിടിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജനഹൃദയത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചത്, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഒരു വ്യാഴവട്ടത്തിന് ശേഷവും കേരളത്തിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ സഹവർത്തിത്വം ആഗ്രഹിക്കുന്ന ജനങ്ങൾ സമാധാനപരമായ സഹവർത്തിത്വത്തിൽ താല്പര്യമുള്ള ആളുകൾ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ വിലമതിക്കുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം ഒരു 2009 തെരഞ്ഞെടുപ്പിന് ശേഷം 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തിരിച്ചു വരവ് നടത്തിയതിന് ശേഷം 2009 ഓഗസ്റ്റ് മാസം 1st രാത്രി എന്നിരിക്കും. അതും വളരെക്കാലമായിട്ട് സുഖമില്ലാതിരിക്കും. പക്ഷേ പെട്ടെന്ന് ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ആ ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ ഒരു പ്രതികരണം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വലിയ തോതിൽ വികാരപരമായ ഒരു വിടവ ഒരു യാത്രാക്രമം അദ്ദേഹത്തിന് നൽകി വിട നൽകലാണ് ഉണ്ടായത്. RSS-കാരുടെ ജന്മഭൂമി പദ്ധതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശാഭിമാനി രാഷ്ട്രീയമായി വിയോജിപ്പുകൾ മാറ്റി വെച്ചുകൊണ്ട് രണ്ട് പദങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ചരമത്തിൽ അനുശോചിച്ചുകൊണ്ട് മുഖപ്രസം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി മലയാളം പറയുമ്പോൾ കേരളം കാര്യം പ്രത്യേകം പറയേണ്ടത് ആ പത്രങ്ങളൊക്കെ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മുഖലേഖനങ്ങൾ എഴുതി. പക്ഷേ ദേശാഭിമാനി ജന്മഭൂമി ഞാൻ എടുത്തു പറയുന്നത് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ള ഈ വക പ്രസ്ഥാനങ്ങൾ പോലും അദ്ദേഹത്തെ വളരെയധികം ആദരിക്കും. ആ രീതിയിൽ ഒരു ചരമോപചാര മുഖപ്രസംഗങ്ങൾ രേഖപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ അത്രയും അധികം ജനങ്ങളെ സ്വാധീനിച്ച എല്ലാവരും സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മരണമടഞ്ഞ ആ വർഷം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എറണാകുളം EMS ടൗൺ ഹാളിൽ നടന്ന അനുശോചന മീറ്റിംഗിൽ ഞാനും പങ്കെടുത്തു. അന്ന് സർക്കാർ GR കൃഷ്ണയ്യരുടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ മുൻ മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞാണ് അധ്യക്ഷത എം എം ലോറൻസ് ഉണ്ടായിരുന്നു, അഹമ്മദ് നബീർ സാഹിബ് ഉണ്ടായിരുന്നു, പത്രപ്രവർത്തകൻ ആയി കെ എം രോഹി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, മന്ത്രി ശർമ്മ ഉണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് സംസാരിച്ചു. കൃഷ്ണയ്യരുടെ വികാരപരമായ പ്രസംഗം ഇപ്പോഴും എൻ്റെ കർണമുടങ്ങളിൽ തുടങ്ങുന്നുണ്ട്. അദ്ദേഹം വളരെ വികാരനിർഭരമായ പ്രസംഗം ലഭിച്ചത് ആളുകൾക്ക് അതിൽ ഒരു കരച്ചിൽ, അത്രയും ഗംഭീരമായ പ്രസംഗമാണ്. അതുപോലെ അന്ന് മന്ത്രിയായിരുന്ന ശർമ്മ, മാർക്സിസ്റ്റ് നേതാവ് ശർമ്മയും താങ്കളെക്കുറിച്ച് വളരെ നല്ല ഒരു പ്രസംഗം നടത്തിയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റുള്ളവരെ പ്രത്യേകം പറയേണ്ടതില്ല. ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ ഇതുപോലെ ടൗൺ ഹാളിൽ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ ഞാൻ പങ്കെടുത്തായിട്ട് ഓർമ്മിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ കാലം സ്മരിക്കപ്പെടുന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ സ്മരണ മുസ്ലിം ലീഗിലും മുസ്ലിം സമുദായത്തിൽ കൂടുതൽ കർമ്മ കഴിവിന് നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്കറിയാം തങ്ങൾ ജീവിച്ചിരുന്ന കാലത്തേക്കാളും മോശപ്പെട്ടൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമുക്ക് കടന്നു പോകുന്നത്. നമുക്ക് കൊറോണയുടെ ഒരു വലിയ ഭീഷണി നമ്മളൊക്കെ തലച്ചു വീഴുന്നുണ്ട്. ലോകം തന്നെ വലിയ ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടി കടന്നു പോയി. നമ്മുടെ കേരളവും ഒട്ടും വ്യത്യസ്തമല്ല. ദൈനംദിനാടിസ്ഥാനത്തിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് പേർക്ക് രോഗബാധ ഉണ്ടാകുന്നു. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ജനങ്ങൾ കൊറോണയുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേന്ദ്രത്തിലാണെങ്കിൽ സമഗ്രാധിപത്യത്തിൽ അതുപോലെ മത തീവ്രതയിലും തീവ്രദേശീയതയിലും വിശ്വസിക്കുന്ന ഒരു പാർട്ടി അധികാരം പിടിച്ചെടുത്തിരിക്കും. അത് വാജ്പേയിയുടെ സർക്കാരിനെ പോലെയല്ല, നരസിംഹറാവുവിൻ്റെ സർക്കാരിനെ പോലെയല്ല. വളരെ ആപൽക്കരമായ ഈ ടീ കൊണ്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതുണ്ടാക്കുന്ന കാലുഷ്യമുണ്ട്, അത് സൃഷ്ടിക്കുന്ന തീവ്ര ദേശീയതയുടെ പ്രശ്നങ്ങളുണ്ട്. ന്യൂനപക്ഷ സമുദായത്തെ വിശേഷിച്ച് മുസ്ലിങ്ങൾ പ്രത്യേകം അനുഭവിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിതിലൂടെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. മതനിരപേക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിൽ ഐക്യവും ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഒരുപക്ഷത്തിൽ മതതീവ്ര ശക്തികൾ അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു, മറുഭാഗത്ത് പ്രതിപക്ഷത്ത് വലിയ അനേകം നിലനിൽക്കുന്നു. എല്ലാവരും മതതരത്വത്തെക്കുറിച്ച് പറയുന്നു, പക്ഷെ ആരും അത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ജനാധിപത്യ കക്ഷികളുടെ ഒരു പുനരേകീകരണം ഉണ്ടാകുന്നു എന്നുള്ള നിർഭാഗ്യകരമായ സ്ഥിതിയുണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്കറിയാം മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും മുമ്പത്തെ പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കും, എതിർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ ഒട്ടും സുഖകരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തങ്ങളെ ഓർക്കുന്നത് തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പാണക്കാട് ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ അനുസ്മരിക്കേണ്ടത് തങ്ങളെ ഓർത്തിട്ടല്ല, തങ്ങൾ കാണിക്കുന്ന വലിയ മാതൃക വരും നാളുകളിൽ സമൂഹത്തിനും സമുദായത്തിനും പാർട്ടിക്കും മാതൃകയായി തീരാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കൊളുത്തിയ ടിവി കൂടുതൽ ശോഭയോടുകൂടി ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആ വികാരം ഒരിക്കലും അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പാണക്കാട് തങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി. ശിഹാബ് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 12 വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം ഇന്ന് അനുയോജ്യരായ അർഹരായ അതിനർഹരായ അതുപോലെ തന്നെ പ്രഗത്ഭരായ നേതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് കാണുന്നതിൽ ചരിതാർത്ഥ്യമുണ്ട്. ശ്രീ ശശിധരൂർ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നല്ല നിലയിൽ ശിഹാബ് തങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന ശിഹാബ് തങ്ങളെക്കുറിച്ച് അനുസ്മരിക്കാൻ കഴിയുന്ന ശശി തരൂർ തന്നെ ഇന്ന് ഈ യോഗത്തിന് എത്തിയെന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അഭയവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ശിഹാബ് തങ്ങളുടെ മാർഗത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത എല്ലാ ആശയങ്ങളെയും ആദർശങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ നയിക്കാൻ കഴിവുള്ള സാദിഖ് അലി തങ്ങൾ, ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അസുഖം മൂലം ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ആ കുറവ് നികത്തുന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ
അതുപോലെ തന്നെ ശ്രീ മുരളീധരൻ, അതുപോലെ നല്ല നിലയിൽ ശിഹാബ് തങ്ങളെ വിലയിരുത്താൻ കഴിയുന്ന ശ്രീ ജയശങ്കർ, അവരൊക്കെ ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ശ്രീ മുരളീധരനൊക്കെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മദ്യവും ഒക്കെ പാണക്കാട് തങ്ങളുടെ വസതിയിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന മഹൽ വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യമായി ഞാനും കരുതുക. ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുമ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു, സാമുദായിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വളരെ വലുതാണ്. മാത്രമല്ല സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്ന വലിയൊരു വ്യക്തിത്വമാണ്. അങ്ങാടിപ്പുറത്ത് ക്ഷേത്ര ധ്വംസനം നടന്നപ്പോൾ അവിടെ ഓടിയെത്തി, അവിടെ പിന്നെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചത് ഇന്നും ഞാൻ ഓർക്കുക. കാരണം ഏതാനും സാമൂഹ്യ ദ്രോഹികളൊരു ക്ഷേത്രത്തിന് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഓടി അങ്ങോട്ട് ചെന്ന് ബന്ധപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും അതിൻ്റെ പരസ്യം അത് പത്രമാധ്യമങ്ങളിൽ വരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞത്, ആ സംഭവത്തിനെ തുടർന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ഉണ്ടാകുമായിരുന്ന ഒരു പ്രശ്നം ഒഴിവാക്കലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ എത്രയെത്ര എത്ര സംഭവങ്ങൾ ശിഹാബ് തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത സമൂഹത്തിലുള്ള തഴയ തട്ടിൽ ഉള്ള ആളുകളോട്, അതുപോലെ തന്നെ ജാതിമത ഭേദം അന്യ പാവപ്പെട്ടവരോട് ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു മനോഭാവം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശിഹാബ് തങ്ങൾ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ഇവിടെ അവശേഷിപ്പിച്ചു പോയ ആ ഓർമ്മ, അത് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ പുതുക്കുന്നു. വർഷം കഴിയുമ്പോൾ പുതുക്കുന്നു എന്നുള്ളതല്ല, നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ, സാമുദായിക സൗഹാർദ്ദം വരുമ്പോൾ, പുരോഗതി വരുമ്പോൾ, വിദ്യാഭ്യാസം വരുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസം വരുമ്പോൾ, അതുപോലെ തന്നെ സഹവർത്തിത്വം വരുമ്പോൾ, മതേതരത്വം വരുമ്പോൾ എല്ലാം ശിഹാബ് തങ്ങളെക്കുറിച്ച് പറയാൻ ഇടയാകും. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിന് ഒരു മാതൃക, നമ്മൾ പലപ്പോഴും മഹാത്മാഗാന്ധിയൊക്കെ ഉദ്ധരിക്കുന്നത് പോലെയാണ്. കാരണം സാത്വികനായ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴാണ് ഗാന്ധിജിയെ പറയാം. അതുപോലെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ, സാമുദായിക സൗഹാർദ്ദം വരുമ്പോൾ, സ്നേഹം വരുമ്പോൾ, അതുപോലെ തന്നെ സമൂഹത്തിന് വലിയ സംഭാവന ചെയ്ത വ്യക്തി എന്നുള്ള നിലക്ക് പറയുമ്പോൾ, അപ്പോഴൊക്കെ ആളുകൾ അറിയാതെ ശിഹാബ് തങ്ങളെ കോട്ട് ചെയ്തു പോവും, ശിഹാബ് തങ്ങളെക്കുറിച്ച് ഓർത്തു പോവും, അദ്ദേഹത്തെ അതിനൊരു മാതൃകയായി പറഞ്ഞു പോവും. അതാണ് ശിഹാബ് തങ്ങളുടെ പ്രത്യേകത. ശിഹാബ് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 12 വർഷമായെങ്കിലും ആ അഭാവം നമുക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മ എപ്പോഴുണ്ട്, ജീവിതത്തിലുണ്ട്, ഒപ്പം നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്ന അതുപോലെയാണ് നമുക്ക് തോന്നുക. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ദൈവം എല്ലാവിധ പ്രതിഫലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒന്നിനെ തങ്ങൾ നമ്മൾ പിരിഞ്ഞിട്ട് 12 വർഷം ആയി. ഈ 12 വർഷത്തിൽ എല്ലാ ദിവസങ്ങളിലും വന്ന പോലെ നമ്മൾ ഓർക്കുന്ന, നമുക്ക് നഷ്ടമായല്ലോ എന്ന് നാം ചിന്തിക്കുന്ന ഓർമ്മകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. തലമുറകൾക്ക് തണലായി തങ്ങൾ എന്ന ശീർഷകത്തിൽ എല്ലാ മുസ്ലിം ലീഗ് ഈ ചർച്ച നടത്തുമ്പോൾ തങ്ങളോടൊപ്പം ജീവിച്ച തങ്ങളെ നേരിട്ട് അറിയാവുന്ന നമ്മളെക്കാളുപരി തങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കുകയും അടുത്തറിയുകയും ചെയ്ത പലരും ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനുണ്ട്.
ദീർഘമായ കാര്യം ഞാൻ പറയുന്നില്ല, കാരണം മറ്റുള്ളവർക്കെല്ലാം അത് സംസാരിക്കാൻ അവസരം ബുദ്ധിമുട്ടാക്കുമല്ലോ. തങ്ങളെ സംബന്ധിച്ച് തന്നെ ഇവർ പറയുമ്പോൾ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, സംസാരത്തിൽ അതുപോലെ എന്തിലും തങ്ങൾ വളരെ ഷോർട്ടായി, വളരെ ചുരുക്കമായി. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദുവാ അദ്ദേഹം നമ്മൾ കൂടിയിരിക്കുന്ന സമയത്തുള്ള ദുവായക്കാൾ ഉപരിയായി മണിക്കൂറുകളോ അല്ലെങ്കിൽ അതിലപ്പുറമൊക്കെ തന്നെ ദീർഘമായി ചെയ്യുന്നുണ്ട്. അതിനാൽ ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് ദുവാ ചെയ്യുന്ന സമയത്ത് വളരെ ഹ്രസ്വമായ ദുവായാണ് തങ്ങൾ ചെയ്യാറുള്ളത്. തങ്ങളുടെ ഒരു സ്വഭാവത്തെ നിർവചിക്കാൻ നമ്മൾ ഏത് വാചകവും മലയാളത്തിൽ തന്നെയുള്ളാലും തങ്ങളെ നിർവചിക്കാനുള്ള ഒരു വാക്ക് കിട്ടാൻ നമ്മളെക്കൊണ്ട് ആരോടും കഴിയില്ല, എനിക്കും കഴിയില്ല. അങ്ങനെ നിർവചിക്കാൻ നമ്മൾ എന്ത് വാക്കുകൊണ്ട് അദ്ദേഹത്തെ നിർവചിച്ചാലും അത് എന്താവില്ല, തങ്ങളോട് നീതിയാവില്ല. തങ്ങൾ യഥാർത്ഥത്തിൽ പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയായി, തങ്ങളുടെ ഒരു തങ്ങളുടെ ഒരു സാന്നിധ്യം, തങ്ങളുടെ തങ്ങൾ സാന്നിധ്യം കൊണ്ട് തന്നെ തങ്ങൾ പ്രകാശം പരത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തങ്ങൾ വന്നാൽ തന്നെ അവിടെ ഒരു പ്രസരിപ്പും പ്രസാദാത്മകത്വവും ഒക്കെ ദൃശ്യമാകുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞ ഒരു സംഗതിയാണ്. പിന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പലരെയും സംഭാവന ചെയ്തു, അവർക്കൊക്കെ വലിയ വലിയ പങ്ക് നിർവഹിക്കാനും സാധിച്ചിട്ടുണ്ട്. സമുദായ മൈത്രിയുടെ സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ കാര്യത്തിൽ തങ്ങളെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് ലീഗിന്റെ ഒരു അഭിമാനമാണ്, കാരണം തങ്ങൾ അതിൻ്റെയൊക്കെ തന്നെ ജീവിക്കുന്ന ഉദാഹരണം. പിന്നെ ആ കുടുംബത്തിന് തന്നെയും അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് ആ സഹിഷ്ണുതയും അവരെ ക്ഷമയും. എത്ര ദൂരം യാത്ര ചെയ്ത് ക്ഷണിച്ചു വരുമ്പോഴും പാണക്കാട്ട് കുറേ ആൾക്കാരുണ്ട്, എന്നാൽ ആ വന്ന ആളുകൾ താനങ്ങൾ ക്ഷണിച്ചു വരുന്ന സമയത്ത് ഒരു അസൗകര്യമായല്ലോ എന്ന് വിചാരിച്ച് തങ്ങൾ അകത്തേക്ക് പോവില്ല, അവരൊക്കെ തീർപ്പ് കൽപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ കേട്ടിട്ട് പോകും. ആ നിലയിൽ അതുപോലെ തന്നെ സമുദായങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം ഇതൊക്കെ തന്നെ തങ്ങൾ കാണിച്ച സംഗതി വളരെ വലുതാണ്. ഞാനും മന്ത്രിയായിരുന്ന സമയത്ത് രണ്ട് ടേമിലും മന്ത്രിയായിരുന്ന സമയത്ത് അത് അനൗൺസ് ചെയ്ത തങ്ങളാണ്. പിന്നെ എം എൽ എ ആയിരുന്ന സമയത്തും പാർലമെന്റ് അംഗമായിട്ട് ആദ്യം വന്ന സമയത്തും ഒക്കെ. പക്ഷെ തങ്ങളുടെ ഒരു പ്രത്യേകത ഞാനിവിടെ പറയട്ടെ, ഞങ്ങളൊക്കെ ഈ വലിയ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്ന നിലയിൽ ഞങ്ങളെല്ലാം അനൗൺസ് ചെയ്ത് ഞങ്ങളുടെ സ്ഥാനം വഹിച്ചപ്പോൾ ഞങ്ങൾ പഴയ കാര്യത്തും വിളിക്കാറുണ്ട്. വിളിക്കുന്നത് ഞാൻ തീർത്ത് നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഓർമ്മ കൃത്യമാണ്. ഒറ്റ കാര്യം പോലും തങ്ങളുടെ സ്വന്തം കാര്യം വന്നിട്ട് തങ്ങൾക്ക് സ്വന്തം കാര്യം പറയാനുണ്ടായിരുന്നില്ല. പറയാനുണ്ടായിരുന്നത് പൊതുവായിട്ടുള്ള കാര്യമാണ്, അത് തങ്ങൾ ഗൗരവമായിട്ട് തന്നെ പറയാറുണ്ട്. അതല്ലാതെ ഇങ്ങനെ രാഷ്ട്രീയ ഓരോ അധികാര സ്ഥാനത്തൊക്കെ ആളുകളെ അവരോധിച്ചതിന് ശേഷം തങ്ങളുടെ ഒരു താല്പര്യത്തിന് വേണ്ടി നമ്മളോട് എന്തെങ്കിലും നിർബന്ധിക്കുന്ന ഒരു പ്രകൃതം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കേണ്ട സംഗതി ഉണ്ടായിട്ടില്ല. തങ്ങൾ പറയുന്ന അത്രയും പൊതുവായിട്ടുള്ള സംഗതികളാണ്. പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ, തങ്ങൾ രാഷ്ട്രീയത്തിൽ ലീഗിന്റെ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് തങ്ങളുടെ മുമ്പിൽ മുൻപരിചയമുണ്ട്. തങ്ങള് വായന ചിന്താലോകം അതിനെപ്പറ്റിയുള്ള ഇംഗ്ലീഷും അറബിയിലും ഉറുദുവിലും ഒക്കെയുള്ള സംഗതികൾ വായിച്ച് ബഹുമാനപ്പെട്ട തങ്ങളുടെ പിതാവ് വന്നിനെ കർണാടകളെ കാണാൻ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് അപ്പുറത്ത് ഒരു തങ്ങളുടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ തങ്ങൾ വായനയുടെ ലോകത്തിൽ ആളുകളെ കണ്ടവണ് ചിരിക്കും, ചെറിയ രോഗ്യം പറയും. അങ്ങനെ കഴിഞ്ഞിരുന്നൊരു കാലത്തിന് ശേഷം ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളവരുടെ മരണത്തിൻ്റെ ശേഷം ഒരു വലിയ ഭാരം പെട്ടെന്ന് തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ്. പക്ഷേ മുൻപരിചയം രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന തങ്ങൾ
ലീഗ് രാഷ്ട്രീയത്തിൻ്റെ നായകസ്ഥാനത്തേക്ക് വന്നപ്പോൾ എത്രയോ കൊല്ലം പഴക്കമുള്ള അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിൻ്റെ എല്ലാവിധ നൈപുണികളും ബഹുമാനപ്പെട്ട തങ്ങളിലേക്ക് വന്നു എന്നത് അത്ഭുതപ്പെട്ട ഒരു കാഴ്ചയാണ്. എൻ്റെ വിജയത്തിനൊക്കെ അതിൻ്റെതായ ഗുണമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇന്ന് കഴിപ്പറിയല്ല. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ വരുമെന്നുള്ള നിലയിലില്ലാതിരുന്ന ഒരു ക്യാരക്ടർ പെട്ടെന്ന് നമ്മുടെ നേതൃത്വ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എത്രയോ കാലത്ത് തടുക്കും പഴക്കമുള്ള നേതാക്കന്മാരുടെ പക്വതയും ദീർഘവീക്ഷണവും നയജാതയും ഒക്കെ കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളും വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച മാതൃകയും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെയും നമ്മളെയും എല്ലാം തന്നെ അവൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നും പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു തആല നമ്മുടെ നേതാവിന് നൽകിയതുപോലുള്ള അനുഗ്രഹങ്ങൾ നമുക്കെല്ലാം മാതൃകയായി അത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അത് ശരിയായ മാർഗമായി അവലംബിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെയും നമ്മളെയും എല്ലാം തന്നെ പരലോക വിജയത്തിൽ പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ വാക്ക് ഞാനിവിടെ പരിമിതപ്പെടുത്തും. ആദരണീയ നേതാക്കളെ, ശശി തരൂർ മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ച് അങ്ങേക്ക് 12 വർഷമായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കൂടുതൽ സംസാരിക്കാൻ ഞാൻ അനുശക്തനാണ്. പിന്നെ ഈ പ്രായത്തിൽ ഈ 12 വർഷമായിട്ടുള്ള എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, ശിഹാബ് തങ്ങൾ ആരാണ്, എങ്ങനെയായിരുന്നു, വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കൂടുതലായിട്ടും വ്യക്തിപരമായി എനിക്ക് വളരെയധികം നഷ്ടമാണ്. അത്ര അധികം ഞാനും അദ്ദേഹം അടുത്തിരുന്നു, സ്നേഹിച്ചിരുന്നു, പരസ്പരം എന്നെ ഈ രൂപത്തിലാക്കിയത് ഒരു വ്യാപാരി വ്യവസായിയിൽ നിന്ന് മാറ്റി ഒരു പൊതുപ്രവർത്തനാക്കിയതിൽ 99% പങ്കും അദ്ദേഹത്തിനാണ്. ബാക്കിയുള്ളവർക്ക് ബാക്കി 1% എന്നെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി എന്നെ രാജ്യസഭാ മെമ്പറാക്കി, ചർച്ചകൾ ഡയറക്ടർ എന്ന ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഇന്ന് എന്തെല്ലാമാണോ അതൊക്കെ ആക്കിയത് ആയത് അദ്ദേഹം മൂലമാണ്. അദ്ദേഹത്തിന് പരലോകത്ത് സ്വർഗത്തിൽ നല്ലൊരു സ്ഥാനം കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാറുള്ളൂ. അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പറയാൻ ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ അതിനെപ്പറ്റി പറയും മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഈ സമൂഹത്തിനും പ്രത്യേക സമുദായത്തിനും ഏറ്റവും നല്ല കാലഘട്ടമായിരുന്നു എന്നുള്ള ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് ഈ കാലത്ത് പ്രത്യേക ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആശിക്കുകയും ചെയ്യുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തെപ്പറ്റി പറയാൻ, അദ്ദേഹത്തെപ്പറ്റി ആധികാരികമായി പറയാൻ ഉടമ നല്ല ആൾക്കാരാണ്. ഏറ്റവും നല്ല ശശി തരൂരുണ്ട്, മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ, ഞങ്ങൾക്കൊക്കെ ഒന്നിച്ചു നടന്ന ആൾക്കാർ ധാരാളം, വിദേശയാത്ര പ്രദേശത്തെ ആക്കാനായിട്ടാണ്. എല്ലാ അനുഭവങ്ങളും ഉണ്ട്, അത് പിന്നീടൊരിക്കൽ പറയാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. എല്ലാവരോടും ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി, അദ്ദേഹത്തിന് പരലോക മോക്ഷത്തിനായി പ്രാർത്ഥിക്കണമെന്ന് മാത്രം അവസാനമായി ആദ്യമായി പറഞ്ഞത് അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വേദനാജനകമായ വേർപാടിൻ്റെ മറ്റൊരു വർഷവും കൂടി കടന്നുപോയിരിക്കുന്നു. 1 ആഗസ്റ്റ് വീണ്ടും ഇതാ നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു. ആ പഴയ 1 ആഗസ്റ്റ്
മഹാനായ തങ്ങൾ നമ്മോട് വിട പറഞ്ഞു പോയ ദിവസം ഒരിക്കലും മറക്കില്ല, ആരും മറക്കില്ല. എൻ്റെ മനസ്സിൽ തീ കോരിയിടുന്ന അനുഭവങ്ങളായി അതിന്നും അവശേഷിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ നാദാപുരം പരിസരത്ത് കടമേരി ഭാഗത്ത് ഒരു നിക്കാഹിന് പോയിരിക്കുന്നു. നിക്കാഹിന് നേതൃത്വം നൽകുന്നത് അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അവിടുന്ന് തന്നെ എന്തോ ഒരു ചെറിയ വാർത്ത കേൾക്കുന്നു, മഹാനായ ശിഹാബ് തങ്ങൾക്ക് സുഖമില്ല, സുഖമില്ലാതായി. പിന്നെ പിന്നങ്ങനെ ആ വാർത്ത മറ്റൊന്നായി മാറുന്നു. എന്നോടത് ആദ്യം പറഞ്ഞ ആളോട് ഞാൻ അല്പം കയർത്ത് സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ക്ഷീണമുണ്ടായിന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ പറയരുത്, നിങ്ങൾക്ക് എന്താ എന്ത് തെളിവാണുള്ളത്, എന്താ നിങ്ങൾക്ക് കിട്ടിയത്, എന്ത് വർത്തമാനങ്ങൾ പറയണത് എന്ന് പറഞ്ഞ് ആ മരണവാർത്ത ആദ്യം പറഞ്ഞ ആളോട് ഞാൻ അങ്ങോട്ട് ഗൗരവത്തോടെ പ്രതികരിച്ചതോർക്കുന്നു. പക്ഷെ അവസാനം വിശ്വസിക്കുകയല്ലാതെ നിവൃത്തിയില്ലാതായി. അത് ഉറപ്പായി അത് സംഭവിച്ചിരിക്കുന്നു. തങ്ങൾ ഈ ലോകത്തില്ല, നമ്മുടെ ആലംബം, നമ്മുടെ നേതൃത്വം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ കാലഘട്ടത്തിൽ നാം കണ്ട, നമ്മുടെ സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ, നാടിൻ്റെ വലിയൊരാലംബം വ്യക്തികൾക്ക്, സമൂഹത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ എല്ലാം തന്നെ നാം ആശ്രയമായിട്ട് കണ്ട, നമുക്ക് വഴി കാണിച്ചു തന്ന, നമ്മെ മുന്നോട്ട് നയിച്ച, നാം ഇന്ന് കാണുന്ന പല സൗഭാഗ്യങ്ങളുടെയും യഥാർത്ഥ ശില്പി, പുരോഗതിയുടെ, ഉത്കർഷത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ എല്ലാം, അതിനെല്ലാം വഴിയൊരുക്കി തന്ന ആ സാത്വികൻ, ആ പരമസാത്വികനായ ജനനായകൻ, ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ ജീവിതം, ശുദ്ധമായ കർമ്മം, സംസാരം, ഇടപെടലുകൾ എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. അവിടുന്ന് എങ്ങനെയാണ് പാണക്കാട്ടെത്തിയത് എന്ന് ഓർമ്മയില്ല. ഒരു നിവൃത്തിയില്ല പാണക്കാട്ടേക്ക് പോകാൻ. വേങ്ങര വഴി കോഴിക്കോടുന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിലെത്തി. അത് തന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, വണ്ടിയൊക്കെ വഴിയിൽ നിർത്തിയിട്ട് അവിടെ മുഴുവനും ബ്ലോക്ക്. അവസാനം ഏതോ കുട്ടികൾ, ചെറുപ്പക്കാരവരെ ബൈക്കിൽ കയറ്റിയോ മറ്റോ ആണ് അവിടെ എത്തുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആ സമയത്തുള്ള അസ്വസ്ഥത, മാനസികമായ വിഷമം, വേദന, ബേജാറ്, അതൊന്നും പറയേണ്ടതില്ലല്ലോ. അവിടുന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ വീണ്ടും ബൈക്കിൽ പാണക്കാട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ആ കിടപ്പ് കണ്ടു. മഹാനായ തങ്ങളുടെ ശരീരം, അത് വല്ലാത്ത, അത് സൃഷ്ടിച്ച ആഘാതം ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ വേദന മാഞ്ഞു പോവുകയില്ല, അതിന്നും കൂടെ തന്നെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടത്. വിട പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനെ നെരിപ്പോടുപോലെ എരിയുന്ന ഒരു വേദന മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. പലരുടെ അനുഭവം ഇതായിരിക്കും. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അധികം അങ്ങോട്ട് ഓർക്കാൻ പോയാൽ, ചിന്തിക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടായിത്തീരും. മനസ്സ് വ്യാകുലപ്പെടും. അന്നത്തെ ഒരുപാട് ജീവിതരംഗങ്ങൾ ഓർമ്മയിലേക്ക് തിരിച്ചു വരും. സങ്കടാധിക്യമുണ്ടാകും. കണ്ണുകൾ നിറഞ്ഞൊഴുകും. ആ ഒരവസ്ഥയിൽ നമുക്ക് മറ്റു പലതും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും പോലും നമ്മളതിൽ ലയിച്ച്, അതിൽ തളർന്ന് നമുക്ക് ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ട് പലപ്പോഴും അത് മറക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഒരനുഭവം, മഹാനായ ശിഹാബ് തങ്ങളെ പലപ്പോഴും
സ്വപ്നത്തിൽ ദർശിക്കാറുണ്ട്. ഈ അനുസ്മരണ സന്ദർഭത്തിൽ അല്പം വ്യക്തിപരമായ കാര്യങ്ങൾ പറയാമല്ലോ എന്ന് കരുതിയിട്ടാണിത് പറയുന്നത്. അല്ലെങ്കിലും പൊതുകാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓർമ്മ പുതുക്കലാണ്, ഓർമ്മ പങ്കുവെക്കലാണ്. ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ അതാണ്, അനുസ്മരണമാണ്. അനുസ്മരണത്തിൽ വ്യക്തിപരമായ സ്പർശമുണ്ടായിത്തീരും, അത് സ്വാഭാവികമാണ്. നമുക്കതിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധിക്കില്ല, അതെത്ര വേദനാജനകമാണെങ്കിലും. മാത്രമല്ല, ഒരു വലിയ വ്യക്തിത്വം വിട പറഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നത് ആ വ്യക്തിത്വം വിട്ടേച്ചു പോയ പൊതുരംഗത്തുള്ള വലിയ വലിയ കാര്യങ്ങളും സംഭാവനകളും മാതൃകകളും മാത്രമല്ല, വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ച സ്പർശമാണ്, വ്യക്തിമുദ്രയാണ്. ശിഹാബ് തങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറയാറുണ്ട്, ശിഹാബ് തങ്ങൾ ഇങ്ങനെ ഹൃദയത്തിലൂടെ ഹൃദയങ്ങളിലൂടെ പതുക്കെ പതുക്കെ പാദമൂന്നി നടന്നു പോവുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലൂടെ അങ്ങ് കടന്നുപോയി. നമ്മുടെ ഹൃദയങ്ങളായിരുന്നു ശിഹാബ് തങ്ങളുടെ പാത. മനുഷ്യ ഹൃദയങ്ങളുടെ നിമ്നോന്നതങ്ങളിലൂടെ ഒരു മുസാഫിറായി സഞ്ചരിക്കുകയായിരുന്നു ജീവിതകാലം അത്രയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് ആ സ്വാധീനം വളരെ അഗാധമാണ്, ആഴത്തിൽ തൊട്ടിട്ടാണ് തങ്ങൾ പോയത്. തന്നോട് ബന്ധപ്പെട്ടവരെയൊക്കെ ആഴത്തിൽ തൊട്ടു, അഗാധ സ്പർശം. അതുകൊണ്ടാണ് ഇത്ര വലിയ സങ്കടം, ഇത്ര വലിയ ദുഃഖം, വിരഹം. ആ നിര്യാണം കഴിഞ്ഞ്, ആ ദേഹവിയോഗം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയിട്ടും ഇപ്പോഴും അതങ്ങനെ തന്നെ അവശേഷിക്കുന്നത്. ശിഹാബ് തങ്ങളെ പലപ്പോഴും, പലപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങനെ പതിവായിട്ടല്ല, ഒരു വർഷത്തിൽ ഒരു നാലഞ്ച് തവണയെങ്കിലും സ്വപ്നത്തിൽ കാണാറുണ്ട്. ഞാനിപ്പോൾ ഒരു മാസത്തിനപ്പുറമാണ് വളരെ വ്യക്തമായിട്ട് തങ്ങളെ ഒരു രാത്രി ഏറെ നേരം സ്വപ്നത്തിൽ കണ്ടത്. ആ സ്വപ്നങ്ങളുടെ പ്രത്യേകത, ഉണരുമ്പോഴേ അറിയൂ തങ്ങളില്ല എന്ന്. അതുവരെയും ജീവിച്ചിരിക്കുന്ന പോലെയാണ്, ശരിക്കും അങ്ങനെയാണ്. സ്വപ്നത്തിൻ്റെ പ്രത്യേകത ആണല്ലോ, തെളിഞ്ഞ സ്വപ്നങ്ങളാണെങ്കിൽ പറയണ്ട. അത് ഈ ഇഹലോക ജീവിതം പോലെ തന്നെയാണ്, സ്വപ്നം ഒരു ദൃഷ്ടാന്തമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആൻ അങ്ങനെയാണ് സ്വപ്നത്തെ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും. സ്വപ്നവ്യാഖ്യാനത്തിലൂടെ തന്നെ വലിയ സ്വാധീനം സൃഷ്ടിച്ച ഒരു പ്രവാചകൻ്റെ കഥ നമുക്ക് വിവരിച്ചു തരികയും അത് ആ ഒരു അധ്യായത്തിന് തന്നെ ആ പ്രവാചകൻ്റെ പേര് നൽകുകയും ചെയ്ത അനുഭവം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വപ്നം നിസ്സാരമല്ല. ഈ അടുത്ത ദിവസവും കണ്ടത് ഒന്നിച്ചുള്ള കൂടിച്ചേരലുകളാണ്, അത്രയും സമയം ജീവിച്ചിരിക്കുന്ന പോലെയാണ്. യഥാർത്ഥത്തിൽ ശിഹാബ് തങ്ങളെപ്പോലുള്ള മഹിത വ്യക്തിത്വങ്ങൾ ഉള്ളിനെയാണ് സ്പർശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയവും സാമൂഹികമായ പല മേഖലകളിലും തങ്ങളവുകൾ പ്രവർത്തിച്ചു, നേതൃത്വം നൽകി. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഹൃദയത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ, ഹൃദയങ്ങളുടെ താഴ്വാരങ്ങളിലൂടെ, അതിലൂടെയാണ് ശിഹാബ് തങ്ങൾ തൻ്റെ ജനതയെ കൊണ്ടുപോയത്. പാണക്കാട്ട് കയറി വരുന്ന പരസഹസ്രം ജനങ്ങൾ, പല മത സമുദായങ്ങളിൽപ്പെട്ടവർ, അവരവിടെ വന്ന് വിങ്ങിപ്പൊട്ടുന്നത്, വരുമ്പോഴും കരഞ്ഞു വന്ന് തിരിച്ചു പോകുമ്പോഴും കരയുന്ന അനുഭവം ശിഹാബ് തങ്ങളുടെ കൊടപ്പനക്കലെ കോലായയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. വരുമ്പോൾ എന്തിനാ കരഞ്ഞത്? വിഷമത്തിൽ കരഞ്ഞതാണ്, സങ്കടത്തിൽ കരഞ്ഞതാണ്, ജീവിത ദുഃഖങ്ങൾ തങ്ങളോട് പറയാൻ വേണ്ടി ഉള്ള വെമ്പലിൽ കരഞ്ഞു പോയതാണ്. സ്വന്തം വിഷമത്തിലും അവശതയിലും മനപ്രയാസത്തിലും വിലപിച്ചു പോയതാണ്. മടങ്ങിപ്പോകുമ്പോൾ എന്തിനാ കരയണത്? ശിഹാബ് തങ്ങൾ നൽകിയ സാന്ത്വനം, തലോടൽ, സമാശ്വാസം, അതിൻ്റേതായ കരച്ചിലാണ്. അതിനെ ആനന്ദാശ്രു എന്നും പറയാറുണ്ട്. സന്തോഷത്തിൻ്റെ കണ്ണീര്, ആശ്വാസത്തിൻ്റെ കണ്ണീര്, രണ്ടും കണ്ണീരാണ്. കൊടപ്പനക്കൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പടവിൽ
കണ്ണ് നനഞ്ഞു വന്നവർ തിരിച്ചു പോകുമ്പോഴും കണ്ണ് നനയാണ്. പക്ഷെ രണ്ട് കണ്ണീരും രണ്ട് സ്വഭാവത്തിലുള്ളതാണ്. അത്ര വലിയ മനുഷ്യഹൃദയങ്ങളെ ഇളക്കി മറിച്ച, കോരിത്തരിപ്പിച്ച ഒരു തേജസ്വിയായിരുന്നു മഹാനായ ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയം, ശിഹാബ് തങ്ങളുടെ പൊതുരംഗത്തെ നേതൃത്വം, ശിഹാബ് തങ്ങളുടെ കാൽനൂറ്റാണ്ടിലേറെക്കാലത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉത്ഥാനം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി ഇന്ന് കാണുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, പിന്നോക്ക പ്രദേശങ്ങളുടെ, പ്രത്യേകിച്ചും കേരള ജനതയുടെ പൊതുവിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉണർവിൻ്റെ ഒക്കെ പിറകിൽ ശിഹാബ് തങ്ങളെപ്പോലുള്ള വലിയൊരു സാംസ്കാരിക വ്യക്തിത്വത്തിൻ്റെ വലിയ രീതിയിലുള്ള ഇടപെടലുകളുടെ വ്യക്തിമുദ്ര അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഉണ്ട്, പല രംഗങ്ങളിലുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് എത്രയെത്രയോ കലഹങ്ങൾ തീർത്ത, വക്കാണങ്ങൾ തീർത്ത, തർക്കങ്ങളിൽ മധ്യസ്ഥം പറഞ്ഞ് മനുഷ്യരെ കൂട്ടിച്ചേർത്ത, ആരാണ് ഏറ്റവും വലിയ വ്യക്തി, ആരാണ് ഏറ്റവും വലിയ മഹാൻ? കലഹങ്ങൾ തീർക്കുന്ന വ്യക്തിയാണ്, സംശയമില്ല. കലഹങ്ങളില്ലാതാക്കുക, തർക്കങ്ങളില്ലാതാക്കുക, വ്യക്തികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ നിന്ന് തുടങ്ങിയ കൊടപ്പനക്കൽ വീട്ടിൽ അവിടെ നിന്ന് ആരംഭിച്ച മഹാനായ ശിഹാബ് തങ്ങളുടെയും അഭിവന്ദനായ സയ്യിദ് ഉമറലി ശിഹാബ് തങ്ങളുടെയും, സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെയും, നമ്മുടെ അഭിവന്ദനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അവരും നമ്മുടെ അഭിവന്ദനായ നേതാവ്, നമുക്കിന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമുന്നതനായ നായകൻ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെയും, സാദിഖ് അലി തങ്ങളുടെയും, അബ്ബാസ് അലി തങ്ങളുടെയും ഒക്കെ വന്യപിതാവായ പാണക്കാട് പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങൾ തുടങ്ങിവെച്ച, അല്ലെങ്കിൽ അതിനുമുമ്പുണ്ടായിരുന്നു പാണക്കാട് കുടുംബത്തിലെ നായകർ, ആ കുടുംബത്തിലെ മഹാപുരുഷന്മാർ മുമ്പും ഈ പ്രവൃത്തികൾ ചെയ്തവരാണ്, മുമ്പും ഈ മേഖലകളിൽ നേതൃത്വം വഹിച്ചവരാണ്. പക്ഷെ പൂക്കോയത്തങ്ങളുടെ കാലം അതിനാധുനിക കാലത്ത് പുതിയ മാനം കൈവന്നു. നമ്മളൊക്കെ കണ്ടത്, ഞാനും പൂക്കോയത്തങ്ങളെ കണ്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ അവിടെ പോയിട്ടുണ്ട്. തങ്ങളുടെ, പൂക്കോയത്തങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിൽ, ആ സന്നിധിയിൽ ഇരുന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾക്ക്, ആ പ്രാർത്ഥനകൾക്ക് ഉപകരണമാകാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ പൂക്കോയത്തങ്ങളുടെ കാലത്ത് നടന്നിരുന്ന പ്രവർത്തനം, അത് പിൽക്കാലത്ത് ശിഹാബ് തങ്ങളുടെ കരങ്ങളിൽ വളരെ വിശാലമായ മാനം കൈവരിച്ചു. തർക്കങ്ങൾ തീർക്കുക, മനുഷ്യന്മാരുടെ ഇടയിൽ കണ്ണി ചേർക്കുക, ആളുകളെ സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിച്ച് നിർത്തുക, ഇതാണ് ശിഹാബ് തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ജോലി. ആ അർത്ഥത്തിൽ മഹാനായ തങ്ങളവറുകളുടെ രാഷ്ട്രീയം, സാമുദായിക സൗഹൃദ പ്രവർത്തനങ്ങളിലെ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല സാമൂഹിക നേതൃത്വം എല്ലാം ആകെ പരിശോധിക്കുമ്പോൾ, ഈ മനുഷ്യത്വത്തിൻ്റെ, ഈ കാരുണ്യത്തിൻ്റെ, ഈ സ്നേഹത്തിൻ്റെ, കണ്ണി ചേർക്കുന്ന ഈ സ്നേഹത്തിൻ്റെ, ഒരു സൂഫിയുടെ കഥ പറയാറുണ്ടല്ലോ, ഒരു നാട്ടിൽ ചെന്നപ്പോൾ, ഒരു സൂഫിയല്ല, അറിയപ്പെടുന്ന സൂഫിയാണ് പഞ്ചാബിലെ ഫരീദുദ്ദീൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ സൂഫി വര്യനാണ്, ചിഷ്തിയ മാർഗത്തിലെ വലിയ ഷെയ്ഖായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹം നാട് കാണാൻ വന്നപ്പോൾ, ആ നാട്ടിലെന്തെങ്കിലും പ്രധാനപ്പെട്ട ഉൽപ്പന്നം സമ്മാനിക്കണമല്ലോ എന്ന് വെച്ച് കത്രിക കൊടുത്തപ്പോൾ, എനിക്കിത് വേണ്ട, ഇത് വെട്ടാനും വേർതിരിക്കാനുമാണ്, സൂചി കൊണ്ടുവരൂ എന്ന് ചോദിച്ച സംഭവം വളരെയേറെ പ്രസിദ്ധമാണ്. സൂചി എന്തിനാണ്? തുന്നിച്ചേർക്കാനാണ്. ഈ തുന്നിച്ചേർക്കുന്ന ദൗത്യം, അതാണ് ശിഹാബ് തങ്ങളുടെ മതേതരത്വത്തിൻ്റെ വീക്ഷണമെന്ന് പറയുന്നത്. അതുതന്നെയാണ് മാനവികത. അതായിരുന്നു ആ രാഷ്ട്രീയം, അതായിരുന്നു ആ
ശിഹാബ് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കം, അതിലൂടെയാണ് തങ്ങളവർ നയിച്ചത്. അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. ബഹുസ്വരതയ്ക്ക് വേണ്ടി നമ്മുടെ നാടും ലോകവുമെല്ലാം അതിൻ്റെ പരിപോഷണത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാകുന്നൊരു കാലത്ത് ഈ ഓർമ്മകൾ നമുക്ക് ശക്തി പകരും, നമുക്ക് പ്രേരണയും പ്രചോദനവുമായി ഭവിക്കും. മഹാനായ നമ്മുടെ നായകൻ, സ്നേഹനിധിയായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ സ്നേഹം ഒരുപാട് അടുത്തു നിന്ന് അനുഭവിച്ചവരിൽപ്പെട്ട ഒരാളാണ് ഈ എളിയവനും. ആ ഒരു ആ സമ്പർക്കം, ആ സാമീപ്യം, അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത വസന്തമാണ്. വസന്തോത്സവമായിരുന്നു ശിഹാബ് തങ്ങൾ. മഹാനായ തങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ എന്ന നമ്മുടെ പതിവ് പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ട് ഈ എളിയ അനുസ്മരണം ഇവിടെ ഉപസംഹരിച്ചു കൊള്ളട്ടെ. ഈ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ വർഷം പതിവ് പോലെ ശിഹാബ് തങ്ങളുടെ ഓർമ്മ പങ്കുവെക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നു. വളരെ പ്രമുഖരായ ബഹുമാന്യരായ നേതാക്കളും മറ്റ് വിശിഷ്ട വ്യക്തികളുമെല്ലാം ഇതിൽ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ പങ്കുവെക്കുന്ന ഈ ഓർമ്മ നമുക്ക് പുതിയ തലമുറക്ക് ആ മഹാമാതൃക പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങളായി ഭവിക്കട്ടെ എന്നും കൂടി പ്രത്യാശിക്കുന്നു. നിങ്ങൾക്കെൻ്റെ നന്ദി, സ്നേഹാഭിവാദ്യങ്ങൾ. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുമ്മ ജിസിഹി അനിദ്ദീനി വൽമില്ല ഖൈറൽ ജസാ ബിറഹ്മതിക യാ അർഹമർ റഹീം. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. പ്രിയപ്പെട്ടവരെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസമാണ് ഇന്ന്. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഷിഹാബ് തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരനുസ്മരണ പ്രോഗ്രാം ഓൺലൈനിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളുടെ പുതിയ കാലത്ത് തങ്ങളെക്കുറിച്ച് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ ഓൺലൈനായി മാത്രമേ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള പരിമിതി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ നമുക്ക് പ്രിയങ്കരായ മൂന്ന് അതിഥികളാണ് നമ്മളോട് സംബന്ധിച്ചത്. ശ്രീ ശശി തരൂർ അവർകൾ ഷിഹാബ് തങ്ങളുടെ കാലത്തെയും ചരിത്രത്തെയും കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംബന്ധിച്ചു. അതോടൊപ്പം ശ്രീ കെ മുരളീധരൻ അവർകൾ, അദ്ദേഹം ഒരു പിതാവിനെ പോലെയായിരുന്നു ഷിഹാബ് തങ്ങളെ കാണുന്നത് എന്ന് അദ്ദേഹം നമ്മളോട് പറയാതെ പറഞ്ഞു. ഒരു പുത്രൻ്റെ ദുഃഖം പോലെയാണ് അദ്ദേഹം നമ്മളോട് സംബന്ധിച്ചത്. ശ്രീ ജയശങ്കർ ഷിഹാബ് തങ്ങളുടെ കാലത്തിൻ്റെ, പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ ഈ മൂന്ന് അതിഥികൾക്കും ആദ്യം തന്നെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പി വി അബ്ദുൽ വഹാബ് സാഹിബ്, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, പ്രിയങ്കരനായ സമദാനി സാഹിബ്, യു എ ലത്തീഫ് സാഹിബ് അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും ഔപചാരികതയ്ക്ക് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട്, അവരൊക്കെ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അവർക്കു കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.